അപ്പോൾ നമ്മുടെ മുന്നിൽ ഒരുപാട് വിഷയങ്ങളുണ്ട് കുറേ സമയമുണ്ട് അപ്പോൾ പരമാവധി വിഷയങ്ങളൊക്കെ ഉൾപ്പെടുത്തുക എന്ന ഉദ്ദേശത്തിലാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ഷെയർ ബിസിനസ്സിൻ്റെ പല ഭാഗങ്ങളും നമുക്ക് സങ്കല്പിക്കാൻ തന്നെ വളരെ പ്രയാസമുള്ള അത് സങ്കല്പിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് പിന്നെ അതിൻ്റെ മസലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പറയേണ്ടത് അൽ ഹുക്കുമു അനിഷ ഫറൻ എൻ തസൗരിഹി എന്നാണ് ഒരു സംഗതിയെക്കുറിച്ച് തീരുമാനം പറയണമെങ്കിൽ ആദ്യം അത് മനസ്സിലാക്കിയിരിക്കണം അപ്പം അതുകൊണ്ട് വളരെ ശ്രദ്ധയിലിരുന്നാൽ മാത്രമേ നമുക്ക് ഈ കാര്യങ്ങൾ വളരെ നിഷ്പ്രയാസം മനസ്സിലാക്കാൻ പറ്റുള്ളൂ വളരെ ചുരുക്കി മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ കാരണം കുറേ വിഷയങ്ങൾ നമ്മൾ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് നമ്മളെ ലിസ്റ്റിൽ കുറേ വിഷയങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് ചുരുക്കിയാണ് നമ്മൾ ഈ വിഷയങ്ങളൊക്കെ പറയുക അപ്പോൾ നമ്മൾ ഇവിടെ സൂചിപ്പിച്ചത് ഈ ഇടപാടുകൾ രണ്ടും വളരെ പ്രധാനമാണ് ഒന്ന് നമ്മൾ കിറാദ് പറഞ്ഞു മറ്റൊന്ന് നമ്മൾ ശിർക്കത്തും പറഞ്ഞു സ്വന്തം കച്ചവടം ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ കച്ചവടത്തിലും സെലമിലും ഇജാറത്തിലും മറ്റൊക്കെ ആയിട്ടത് കഴിഞ്ഞു ഇപ്പോഴുള്ള രണ്ട് കച്ചവടം ഒന്ന് ഖിറാദ് മറ്റൊന്ന് ഷിർക്കത്ത് പണം കൊടുത്തിട്ട് സംഘം ചേർന്ന് നടത്തുന്നത് ഈ രണ്ട് ഇടപാടല്ലാതെ വേറൊന്നുമില്ല അപ്പം നിങ്ങളെ കൂട്ടത്തിൽ പല ആളുകൾക്കും ബാങ്ക് കേൾക്കണമെങ്കിൽ തോന്നുന്നു കേൾക്കണ്ടോ അല്ല കഴിഞ്ഞിട്ടുണ്ടോ മൊബൈലാ അപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന പല ആളുകൾക്കും കിറാത് അല്ലെങ്കിൽ ശീർക്കത്തി ഇടപാടുണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കണത് പക്ഷെ പലതും നമ്മളീ പറഞ്ഞ കണ്ടീഷൻ ഒക്കാത്തതാവും ഞാനൊരു സുഹൃത്തിനോട് സംസാരിച്ച പിന്നോട് പറഞ്ഞു പ്രവാസികളാണ് അവർ കുറേ ആളുകൾ ചേർന്ന് ഒരു ടെക്സ്റ്റൈൽസിൽ ടെക്സ്റ്റൈൽസിലവർ വലിയൊരു സംഖ്യ നിക്ഷേപിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാ മാസവും ഫിക്സ്ഡ് റേറ്റ് അല്ലാത്ത ലാഭം കിട്ടും ഫിക്സ്ഡ് ആണ് ആകെ പ്രശ്നം എന്നാണ് ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പം ഫിക്സ്ഡ് റേറ്റ് അല്ലാത്ത കൊടുക്കേണ്ടത് ശരിക്കും കേൾക്കുമ്പോൾ നിർത്താം നമുക്ക് ഫോൺ ഓരോരുത്തരോരുത്തര ഫോണിങ്ങനെ പങ്കൊടുക്കാമെന്ന മനസ്സിലാണ് അപ്പോൾ ഏതായാലും ഫിക്സ്ഡ് റേറ്റ് അല്ലാത്ത ലാഭമായാൽ എല്ലാ ഇടപാടും സാധുവായി എന്ന് മനസ്സിലാക്കരുത് അപ്പം ഇവർ പറഞ്ഞത് എല്ലാ മാസവും ലാഭം കിട്ടുന്നുണ്ട് ഫിക്സ്ഡ് റേറ്റ് അല്ല പക്ഷേ എന്നാണോ നമുക്ക് ആവശ്യമുള്ളത് അതിൻ്റെ ഒരു ആറ് മാസം മുമ്പ് പറഞ്ഞാൽ നമ്മൾ ഈ കൊടുത്ത പൈസ ഫുള്ള് തിരിച്ചു വരുന്ന അപ്പം ഇത് ഏത് ഇടപാടിലപ്പെടുക രണ്ടേ രണ്ട് ഇടപാടേ ഉള്ളൂ നമ്മൾ കൂട്ടമായി അല്ലെങ്കിൽ ഒന്നിലധികം ആളുകൾ ചേർന്നിട്ടുള്ള ഈ ഇടപാടിന് ഒന്ന് കിറാദിൽ കിറാതിൽ ഒരാൾ പൈസ മുടക്കും വേറെ ഒരാൾ ജോലി ചെയ്യും ചിലപ്പം കുറെ ആളുകൾ പൈസ മുടക്കും എന്നിട്ട് ഒരാൾ ജോലി ചെയ്യും ഒരാൾ പൈസ മുടക്കി വേറെ ഒരാൾ ജോലി ചെയ്യുക ഇത് കിറാങ് ഇതിന്റെ നിയമം വളരെ വ്യക്തമാണ് ലാഭം അവർ നേരത്തെ നിശ്ചയിച്ച ശതമാനക്കണക്കിലായിരിക്കും അപ്പോൾ ഒരു ലക്ഷം രൂപ നമ്മളൊരാളെ ഏൽപ്പിച്ചു അതുപയോഗിച്ച് അദ്ദേഹം കച്ചവടം നടത്തുകയാണ് നമ്മൾ പകുതിയും പകുതിയും എന്നാണ് നിശ്ചയിച്ചതെങ്കിൽ ഓരോ മാസത്തിലോ വർഷത്തിലോ എപ്പോഴാണ് നമ്മൾ ഇതിൻ്റെ കണക്കെടുപ്പ് നടത്തുന്നത് അപ്പോൾ കിട്ടിയ ലാഭത്തെ നമ്മൾ പകുതിയും പകുതി ആക്കിയിട്ടെടുക്കണം പൈസ ആൾക്ക് പകുതി ലാഭം ജോലി ചെയ്യുന്നവന് പകുതി ജോലി പകുതി ലാഭം ഇനി അങ്ങനെ കച്ചവടം നടത്തി ഈ കച്ചവടം പൊളിഞ്ഞാൽ പൈസ മുടക്കിയ ആൾക്ക് പൈസ നഷ്ടമാവും എത്രയാണോ നഷ്ടമായത് അത് അയാൾ സഹിക്കണം അപ്പോൾ ജോലി ചെയ്ത ആൾക്കോ അയാൾ അധ്വാനം നഷ്ടം ഈ ഇടപാട് കിറാളാണ് ഇതിന് വിരുദ്ധമായി നമ്മൾ പൈസ കൊടുക്കും ഇതേപോലെ ശതമാനമൊക്കെ പറഞ്ഞു ലാഭത്തിൻ്റെ എത്ര ശതമാനം എന്നൊക്കെ നിശ്ചയിച്ചു അതൊക്കെ ഓക്കെ പക്ഷെ പൊളിഞ്ഞാൽ മുഴുവൻ നഷ്ടവും അദ്ദേഹം വഹിക്കണം ആര് ജോലി ചെയ്യുന്ന ആൾ വഹിക്കണം അതില്ല പല ആളുകളും ഇങ്ങനത്തെ വല്ല ബിസിനസ്സിലൊക്കെ പൈസ കൊണ്ടേയിടും അത് പൊളിയാനായാൽ വേഗം അവനാൻ്റെ പൈസ തിരിച്ചു വാങ്ങും നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് അങ്ങനത്തെ ബിസിനസ്സുകാർ പൊളിയാന്ന് കണ്ടാൽ അവനാൻ്റെ പൈസ ഫുള്ളും ഇങ്ങനെ വാങ്ങണം അത് കിറാദിടപാടല്ല ഇടപാടാണെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചാലോ ലാഭം കിട്ടണോ നഷ്ടം സഹിക്കാൻ തയ്യാറാകണം ഞാൻ കൊടുത്ത പൈസ അങ്ങനെ തിരിച്ചു കിട്ടണം എന്നാണോ ഉദ്ദേശം എന്നാൽ പിന്നെ ലാഭം പ്രതീക്ഷിക്കരുത് കടം കൊടുത്താൽ മതി കടം കൊടുത്താൽ മതി കടം കൊടുത്താൽ ലാഭം പ്രതീക്ഷിക്കണ്ട ഒന്നും നഷ്ടപ്പെടില്ല ഫുള്ള് തിരിച്ചു കിട്ടും ലാഭം പ്രതീക്ഷിക്കുന്നോ നഷ്ടം വന്നാൽ അത് സഹിക്കാനും തയ്യാറാകണം അപ്പം ഇതാണ് ഹിറാനിടപാട് ഷിർക്കത്തി ഇടപാടാകുമ്പോൾ എല്ലാവരും പൈസ മുടക്കിയോലാവും ഒരാൾ ജോലിക്കാരൻ മറ്റാൾ പൈസ മുടക്കിയത് എന്നില്ല മാലി ഷിർക്കത്താകുമ്പോൾ അതിച്ചരിക്കഹുമാലി എത്താഫിഹി കച്ചവടത്തിന് വേണ്ടി രണ്ടോ അതിൽ കൂടുതലോ ആളുകൾ പങ്കു ചേരുക സംഘം ചേരുക അവിടെ അന്നർ രിബഹ വൽ ഹുസറാൻ അബിനഹുമ അല ഖതിരിൽ മാലയും അത് കൂട്ടുകച്ചവടം എല്ലാവർക്കും ഒരേ ഉത്തരവാദിത്തം അവർ തമ്മിലുള്ള ലാഭനഷ്ടങ്ങളൊക്കെ വീതം വയ്ക്കേണ്ടത് അവർ മുടക്കിയ പൈസൻ്റെ അനുപാതത്തിൽ അവിടെ പൈസയിലേക്കാ നോക്കുക ഓരോരുത്തരുടെയും വിഹിതം എത്രയാണ് എന്നാ നോക്കുക ഒരേ വിഹിതമാണോ ലാഭമാണെങ്കിൽ ഒരുപോലെ നഷ്ടമാണെങ്കിൽ ഒരുപോലെ വ്യത്യസ്ത വിഹിതമാണോ ഓരോരുത്തരും മുടക്കിയത് എങ്കിൽ ആ മുടക്കിയതിൻ്റെ അനുപാതത്തിലായിരിക്കും ലാഭവും നഷ്ടവും ഒക്കെ വരിക അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഒരു ടെക്സ്റ്റൈൽസ് നടന്നുകൊണ്ടിരിക്കുന്ന ടെക്സ്റ്റൈൽസിൽ നമ്മൾ പൈസ കൊണ്ടുപോയി കൊടുത്താൽ എല്ലാ മാസവും നമുക്ക് മുടക്കം മുതൽ അനുപാതത്തിലാണ് ലാഭം കിട്ടുന്നത് എന്ന് വെക്കുക എന്നാലും ആറ് മാസം കഴിഞ്ഞാൽ അത് ഫുള്ള് തിരിച്ചു തരും എന്ന് പറയുന്ന ഏർപ്പാട് നമ്മളീ പറഞ്ഞ ശിർക്കത്തല്ല നമ്മൾ മുടക്കിയതല്ല ചിലപ്പോൾ അതിലും കൂടുതൽ തിരിച്ചു തരാനുള്ള സാധ്യത ഉണ്ട് ഈ കച്ചവടം വലിയ വികസനത്തിലാണെങ്കിൽ ചിലപ്പോൾ മുടക്കിയതിനേക്കാൾ നമുക്ക് കൂടുതൽ കിട്ടാം അല്ല ഈ കച്ചവടം പൊളിഞ്ഞു പോകുകയാണെങ്കിൽ മുടക്കിയത് തന്നെ ചിലപ്പോൾ തിരിച്ചു കിട്ടുകയുമില്ല അതാണ് ലാഭവും നഷ്ടവും രണ്ടിലും നമുക്ക് പങ്കാളിത്തം വേണം ശിർക്കത്താണെങ്കിൽ പിന്നെ അവിടെ വേറൊരു വിഷയം ഈ കൂട്ടുകച്ചവടത്തിൽ ചില കച്ചവടങ്ങളിലൊക്കെ കാണാൻ പറ്റും പിരിഞ്ഞു പോകാൻ പറ്റൂല ഒരു വർഷം എന്തായാലും നിൽക്കണം എന്നൊക്കെ ചില ബിസിനസ്സിൽ കാണാം പക്ഷെ അങ്ങനെ ഇല്ല കൂട്ടുകച്ചവടം എന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്ക് പിരിയാൻ അവകാശമുണ്ട് ലി കുല്ലി വാഹിദിൻ വാഹിദീൻ ഫസ്ഹുർക്കത്തി മതാഷ നമ്മളൊരു പത്താളോ പതിനഞ്ചോ ഇരുപതോ ആള് സംഘം ചേർന്ന് കച്ചവടം നടത്തുക രണ്ട് ദിവസം മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ നമുക്ക് തോന്നി ഇത് ശരിയാവില്ല എന്ന് എന്നാലും നിർബന്ധിപ്പിക്കാൻ പാടില്ല ഒരു കൊല്ലം നിൽക്കണം എന്ന് പറയാൻ പാടില്ല വാഹിദിൻ വലിക്കുല് വാഹിദീൻ എപ്പോ ഉദ്ദേശിച്ചാലും ആ ഇടപാട് ക്യാൻസൽ ചെയ്തതിൽ നിന്ന് പിരിഞ്ഞു പോരാൻ ഓരോ പങ്കാളിക്കും അവകാശമുണ്ട് ഇതാണ് വളരെ പ്രധാനപ്പെട്ട രണ്ട് നിയമങ്ങൾ കൂട്ടുകച്ചവടമാണെങ്കിൽ മുടക്ക് മുടക്കുമുതലിനനുസരിച്ച് ലാഭവും നഷ്ടവും വീതിക്കണം ക്യാൻസൽ ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ ക്യാൻസൽ ചെയ്യാനുള്ള അധികാരമുണ്ടായിരിക്കണം ഇനി നമ്മൾ നമ്മുടെ ചോദ്യത്തിലേക്ക് വരാം ഷെയർ ബിസിനസ്സിനെ കുറിച്ചാണ് ചോദ്യം ഷെയർ എന്ന് സാധാരണഗതിയിൽ പറഞ്ഞാൽ സാധാ നമ്മുടെ കച്ചവടത്തിലൊക്കെ ഉള്ള ഷെയറിനാണ് സാധാ നമ്മൾ ഷെയർ എന്ന് പറയുന്നത് ഈ ഷെയർ ബിസിനസ് എന്ന് പറയുന്നത് അത് വേറെ ഒരു സംവിധാനമാണ് അതായത് നമ്മൾക്കൊക്കെ അറിയുന്നത് പോലെ നമ്മുടെ നാട്ടിൽ വളരെ സാധാരണയായിട്ടുള്ള മാർക്കറ്റുകളാണ് ചരക്ക് വിൽപ്പന നടത്തുന്ന മാർക്കറ്റ് പലചരക്ക് കട സൂപ്പർ മാർക്കറ്റ് ടെക്സ്റ്റൈൽസ് ഇവിടെയൊക്കെ ചരക്കുകളാണ് വിൽപ്പന ചെയ്യപ്പെടുന്നത് സൂപ്പർ മാർക്കറ്റിൽ പല സാധനങ്ങളും കിട്ടും മസാലക്കടയിൽ അത് കിട്ടും അരി മാർക്കറ്റിൽ അരി കിട്ടും ഇത് ഒരു ഒരു ഇനം മാർക്കറ്റാണ് ഇപ്പോൾ ഈ പറഞ്ഞത് ചരക്ക് വിൽപ്പന നടത്തുന്ന മാർക്കറ്റ് ഇനി രണ്ടാമത്തെ മാർക്കറ്റിൻ്റെ പേര് അസുവാക്കുൽ മാൽ എന്നാണ് അസുവാക്കുൽ മാൽ എന്ന് പറഞ്ഞാൽ അത് ഈ പറഞ്ഞ അരിയും പഞ്ചസാരയും ചായപ്പൊടിയെന്നില്ല അവിടെ വിൽപ്പന ചെയ്യപ്പെടുന്നത് ഷെയറുകൾ അതുപോലെ തന്നെ സെക്യൂരിറ്റികൾ കടപ്പത്രങ്ങൾ തുടങ്ങിയ വസ്തുക്കളാണ് അവിടെ വില്പന ചെയ്യപ്പെടുക ഇനി പഴയ കാലത്തൊക്കെ ആളുകൾ സ്വന്തമായി കച്ചവടം ചെയ്യുന്ന രീതിയാണ് എൻ്റെ അടുത്ത് പൈസ ഉണ്ടെങ്കിൽ ഞാൻ കച്ചവടം ചെയ്യാം വേറെ ഒരാളത്ത് പൈസ ഇല്ല എന്നാൾ കച്ചവടം ചെയ്യാതിരിക്കുക പിന്നെ കാലങ്ങൾക്ക് ശേഷം സമൂഹത്തിൽ രണ്ട് തരം ആളുകൾ അഥവാ ചിലരുണ്ട് അവരെടുത്ത് ആവശ്യത്തിലധികം പൈസ ഉണ്ട് ആളുകൾ ഷെയർ കൊടുക്കാൻ തുടങ്ങണ ഒരു ഘട്ടമാണ് പറയണത് ആവശ്യത്തിലധികം പൈസ ഉണ്ട് ആൾക്കാരുടെ അടുത്ത് പക്ഷേ ഈ ആവശ്യത്തിലധികം ഉണ്ടാകണ പൈസ അവർ സൂക്ഷിച്ചു വെക്കുക എന്നുള്ളതാണ് പൊതുവെ ഉണ്ടാകണ രീതി എന്നാൽ അപ്പുറത്ത് വേറെ ചില ആളുകളുണ്ട് അവർക്ക് ബിസിനസ് ചെയ്യാൻ നല്ല കഴിവും പ്രാപ്തിയും തൻ്റെയോടൊക്കെ ഉണ്ട് പക്ഷെ അവരടുത്ത് പൈസ ഇല്ല അപ്പോളാണല്ലോ ഈ പൈസ മറ്റുള്ള ആളുകൾക്ക് കൊടുക്കണ ഒരു ഒരു ഏർപ്പാട് ഷെയർ കൊടുക്കുന്ന രീതി വരിക അപ്പം ഇങ്ങനെയാണ് ഈ ഷെയർ കച്ചവടം തുടങ്ങുന്നത് കൂട്ടുകച്ചവടം തുടങ്ങുന്നത് പക്ഷെ നമ്മളിപ്പോൾ അവിടെ പറഞ്ഞു ഈ ഷെയർ എപ്പോഴും പിൻവലിക്കാൻ അധികാരമുണ്ട് ഷെയർ കൊടുത്ത ആൾക്ക് എന്നാ അപ്പം ഇങ്ങനെ ആളുകളുടെ ഷെയർ സ്വീകരിച്ച് നമ്മൾ വലിയൊരു ബിസിനസ് ഇങ്ങനെ തുടങ്ങി കുറഞ്ഞ സമയമായിട്ടുള്ള അപ്പോഴേക്കുള്ള ആളുകളൊക്കെ പാടാ ഷെയർ പിൻവലിച്ചു പോയാൽ ഈ ബിസിനസ് അവതാളത്തിലാവും അപ്പോൾ അതിൻ്റെ ഒരു ഒരു പ്രതിവിധി അന്വേഷിച്ചിട്ടാണ് ശരിക്കും ഈ പറയുന്ന ഷെയർ മാർക്കറ്റ് എന്ന് പറയുന്ന സംവിധാനം വരുന്നത് അഥവാ ഷെയർ മാർക്കറ്റ് കൊണ്ടുള്ള നേട്ടം നമ്മളൊരു കമ്പനിയിൽ ഷെയർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കമ്പനി എന്തു ചെയ്യും ഈ ഷെയറിൻ്റെ വിവരങ്ങളൊക്കെ ഷെയർ വില്പന നടത്തുന്ന മാർക്കറ്റിൽ അവർ ലിസ്റ്റ് ചെയ്യും അങ്ങനെ ഒരു കമ്പനി ഒരു ഷെയർ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടാൽ ഈ കമ്പനിയുടെ ഷെയറുകൾ ഒരിക്കലും പറ്റേ പിൻവലിഞ്ഞു പോകൂല കാരണം ഈ ഷെയർ മാർക്കറ്റിൽ നമ്മളിപ്പോൾ കമ്പനിയുടെ ഷെയർ പിൻവലിക്കുകയാണെങ്കിൽ നമുക്കത് വേറെ ഒരാൾക്ക് കൊടുത്തിട്ട് പോകാനുള്ള അവകാശമുണ്ട് അവസരമുണ്ട് അപ്പോൾ കമ്പനി അവിടെ സ്ഥിരമായി നിലനിൽക്കും കമ്പനിയുടെ ഷെയറുകൾ എൻ്റെ അടുത്തല്ലെങ്കിൽ വേറെ ഒരാളടുത്തായിട്ടതിങ്ങനെ നിലനിൽക്കുകയും ചെയ്യും അപ്പോൾ ഷെയർ കൊടുത്ത ആളുകൾ പെട്ടെന്ന് ഷെയർ പിൻവലിച്ചു പോയാൽ കമ്പനി പൊളിയാനുള്ള ഒരു സാധ്യത ഈ ഒരു മാർക്കറ്റ് നിലവിൽ വന്നതോടുകൂടി ഇല്ലാതെയായി അപ്പോൾ ഇത് സാധാ ബിസിനസ് സ്ഥാപനങ്ങളിലൊന്നും അല്ല ഈ പറയുന്നത് ഷെയർ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യപ്പെടുന്ന വലിയ കമ്പനികളുടെ അവസ്ഥയാണ് അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള വലിയ വലിയ കമ്പനികൾ അവയിൽ നൂറും ഇരുന്നൂറും അഞ്ഞൂറും ആയിരൊക്കെ ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാവും പക്ഷെ ഷെയർ ഹോൾഡേഴ്സ് ആ കമ്പനി തുടങ്ങിയത് മുതൽ ആ കമ്പനി നിലനിൽക്കുന്ന എല്ലാ കാലവും ഒന്നും ഇതിലുണ്ടാവില്ല അവർ ചിലപ്പോൾ പത്തോ ഇരുപതോ ഓഹരി ഉള്ള ഒരാൾ ചിലപ്പം തൻ്റെ ഓഹരി വേറെ ആക്കി കൊടുക്കും ഈ ഓഹരി അവിടെ ഉണ്ടാവും ആളുകൾ അതിൻ്റെ ഓണേഴ്സ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും ഇതാണ് ഈ ഷെയർ സംവിധാനത്തിൻ്റെ ഒരു പ്രത്യേകത ഇനി ഒരു കമ്പനി ഷെയർ ക്ഷണിക്കൽ പൊതുവെ രണ്ടാവശ്യങ്ങൾക്കാണ് ഒന്ന് പുതിയൊരു കമ്പനി തുടങ്ങുമ്പോൾ മുടക്കം മുതലുള്ള ആവശ്യത്തിന് ഷെയർ ക്ഷണിക്കും അപ്പോൾ ഒരു പത്തു ലക്ഷം രൂപയുടെ ഒരു കമ്പനിയാണ് തുടങ്ങാൻ പോകുന്നത് ഇവരെടുത്ത് പത്ത് ലക്ഷം ഉറുപ്പ്യല്ലെങ്കിൽ ഒരു ലക്ഷം ഉള്ളൂ എങ്കിൽ ഒമ്പത് ലക്ഷം ഷെയറിലൂടെ കണ്ടെത്തും ഇങ്ങനെ ഷെയറിലൂടെ മുതൽ കണ്ടെത്തുന്നതാണ് ഷെയർ മാർക്കറ്റിൻ്റെ ആദ്യഘട്ടം ഇതിന് പ്രൈമറി മാർക്കറ്റ് എന്നാണ് പറയാം അതാ ഒരു കമ്പനി അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഓഹരിക്കാരെ കണ്ടെത്തുന്ന രീതി ഇതാണ് ഷെയർ മാർക്കറ്റിൻ്റെ ആദ്യ ഘട്ടം അപ്പം കമ്പനി തുടങ്ങാൻ മുതൽ ആവശ്യമാണ് കമ്പനീൻ്റെ ആളുകളെടുത്ത് മുടക്കുമുതലില്ല അപ്പോൾ അവർ ആളുകളിൽ നിന്ന് ഷെയർ ക്ഷണിക്കും നേർക്കു നേരെ നേർക്കു നേരെ ഷെയർ ക്ഷണിക്കും അപ്പോൾ പല ആളുകളും പല ഷെയറുകളും എടുത്തിട്ട് ഇവർ ഉദ്ദേശിക്കുന്ന സംഖ്യ ആകും ആയതിൻ്റെ ശേഷമാണ് ഈ കമ്പനി പിന്നെ ആണ് ഈ കമ്പനി ഷെയർ മാർക്കറ്റിൽ എത്തുക അപ്പോൾ ആദ്യ ആവശ്യക്കാരായിട്ടുള്ള ആളുകളിൽ നിന്ന് ഷെയർ ക്ഷണിച്ച് സ്വീകരിച്ച് കമ്പനി സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്തിന് ശേഷം ഈ കമ്പനിയെ ഷെയർ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യും ശേഷം ഈ ഷെയർ കൊടുത്ത ആളുകൾക്ക് വേണമെങ്കിൽ എന്തു ചെയ്യുക ഈ കമ്പനിയത്തെ ഷെയർ വിറ്റൊഴിവാകാം വേറെ ആളുകൾക്ക് ഈ കമ്പനിയിൽ ഷെയർ വാങ്ങിയിട്ട് ഈ കമ്പനിയുടെ ഭാഗമായി മാറുകയും ചെയ്യാം അപ്പോൾ ഷെയർ മാർക്കറ്റിന് ശരിക്കും രണ്ട് ഭാഗമുണ്ട് എന്നാ പറയാം ഒന്ന് പ്രൈമറി മാർക്കറ്റ് എന്ന് പറയും അഥവാ ഷെയർ മാർക്കറ്റിലേക്ക് എത്തുന്നതിൻ്റെ മുമ്പ് ഷെയർ ഹോൾഡേഴ്സിനെ കണ്ടെത്താൻ വേണ്ടി കമ്പനി നേരിട്ട് നടത്തുന്ന ഷെയർ വിതരണം ഇതാണ് പ്രൈമറി മാർക്കറ്റ് ഇവിടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ് ഈ പ്രൈമറി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ സാധാ ഷെയർ ബിസിനസ് പോലെ ആ ഒരു കമ്പനി പ്രൈമറി മാർക്കറ്റിൽ ഷെയർ വിതരണം ചെയ്യുന്നുവെങ്കിൽ നമുക്കത് വാങ്ങാൻ പറ്റുമോ നമുക്കത് വാങ്ങണമെങ്കിൽ ഒന്ന് ഈ കമ്പനിയുടെ ഇടപാട് ഇസ്ലാമികമായിരിക്കണം മദ്യം നിർമ്മിക്കുന്ന ഒരു കമ്പനീൻ്റെ ഷെയർ ആണ് പ്രൈമറി മാർക്കറ്റിലൂടെ വിതരണം ചെയ്യപ്പെടുന്നതെങ്കിൽ നമ്മളത് കൊടുക്കാൻ പാടില്ല കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു വിൽപ്പന വസ്തുവിൻ്റെ വളരെ പ്രധാനപ്പെട്ട നിയമമാണ് ശുദ്ധി ഉണ്ടായിരിക്കണം അപ്പം നജസ് ഉൽപ്പാദിപ്പിക്കുന്ന വിൽപ്പന നടത്തുന്ന കമ്പനിയിൽ നമ്മൾ ഒരിക്കലും പങ്കാളിയാകരുത് രണ്ടാമതായിട്ട് പലിശ ഇടപാട് നടത്തുന്ന ഒരു ബാങ്കിങ് മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനിക്കാണ് നമ്മൾ ഷെയർ കൊടുക്കുന്നത് എങ്കിൽ നമ്മൾ പലിശ ഇടപാടുകാരനാകും ആ കമ്പനിക്ക് നമ്മൾ ഷെയർ കൊടുക്കാൻ പാടില്ല അതുപോലെ തന്നെ മൂന്നാമതായിട്ട് അപ്പോൾ ഒന്ന് ഈ കമ്പനിയുടെ കച്ചവടം ഹലാലായിരിക്കണം രണ്ട് ഈ കമ്പനിയുടെ ഇടപാടുകൾ ഇസ്ലാമികമായിരിക്കണം പലിശ ഇടപാടുകൾ നടത്താൻ പാടില്ല ഹറാമായ സാധനത്തിൻ്റെ ഉത്പാദനമോ വിൽപ്പനയോ നടത്താൻ പാടില്ല പിന്നെ അടുത്തത് ഈ ഷെയറിന് നമ്മൾ കുറച്ച് നിയമം പറഞ്ഞല്ലോ ശിർക്കത്തിന് വളരെ പ്രധാനപ്പെട്ട രണ്ട് നിയമം പറഞ്ഞു നമ്മൾ എന്താ ലാഭവും നഷ്ടവും മുടക്കുമുതലിൻ്റെ അനുപാതത്തിൽ വിതരണം ചെയ്യണം എന്നാൽ ഇന്ന് കാണുന്ന പുതിയ കമ്പനികൾ പുതിയ കമ്പനി വ്യവസ്ഥയിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരൊറ്റ തരം ഷെയർ മാത്രമല്ല ഉള്ളത് കമ്പനികളുടെ ഷെയർ പ്രധാനമായും പ്രിഫറൻസ് ഷെയർ എന്ന് പറയുന്ന ഒരു ഷെയർ ഉണ്ട് പ്രിഫറൻസ് ഷെയർ എന്ന് പറഞ്ഞാൽ മുൻഗണന നൽകപ്പെടുന്ന ഷെയർ എന്നാണ് ലാഭത്തിൽ അവർക്ക് മുൻഗണന കമ്പനി പൊളിഞ്ഞാലും അവർക്ക് അവരുടെ മുടക്കുമുതൽ ഫുള്ള് തിരിച്ചു കിട്ടും പ്രിഫറൻസ് ഷെയർ പിന്നെ മറ്റൊരു ഷെയറാണ് ഇക്വിറ്റി ഷെയർ അല്ലെങ്കിൽ സാധാരണ ഷെയർ എന്ന് പറയും അപ്പോൾ നമ്മൾ പറഞ്ഞു ഷെയർ ഇസ്ലാമികമാകണമെങ്കിൽ മുടക്കുമുതലിൻ്റെ അനുപാതത്തിലായിരിക്കണം ലാഭവും നഷ്ടവും വിതരണം ചെയ്യേണ്ടത് അപ്പോൾ ഏതെങ്കിലും ഒരു കമ്പനിയിൽ നമ്മൾ ഷെയർ കൂടുമ്പോൾ ആ കമ്പനിയിൽ ഷെയർ ഹോൾഡേഴ്സിനെ വ്യത്യസ്ത കാറ്റഗറി ആയിട്ടാണ് കാണുന്നതെങ്കിൽ അവിടെ ഈ പറഞ്ഞ നിയമം പാലിക്കുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ പറഞ്ഞു വന്നത് ഷെയർ മാർക്കറ്റിലേക്ക് ലിസ്റ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഒരു കമ്പനി പൊതുജനങ്ങളിൽ നിന്ന് ഷെയർ ക്ഷണിക്കുമ്പോൾ അവിടെ ഷെയർ കൊടുക്കാൻ പറ്റില്ലേ മൂന്ന് വിഷയങ്ങൾ നമ്മൾ നോക്കണം ഒന്ന് കമ്പനിയുടെ ഇടപാട് എങ്ങനെയാണ് ഹലാലായ ബിസിനസ് ആണോ നടത്തുന്നത് രണ്ട് പലിശ ഇടപാടുകൾ നടത്തുന്നുണ്ടോ മൂന്ന് ഷെയറിന് നമ്മൾ പറഞ്ഞ അടിസ്ഥാനപരമായിട്ടുള്ള നിയമങ്ങൾ ഈ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിനിടയിൽ പാലിക്കപ്പെടുന്നുണ്ടോ ഈ വിഷയങ്ങൾ പരിഗണിച്ചാൽ നമുക്ക് ഈ മൂന്ന് വിഷയത്തിലും ഈ കമ്പനി ഓക്കെ ആണെങ്കിൽ പ്രാഥമിക മാർക്കറ്റിൽ ആ കമ്പനിയുടെ ഷെയർ വിതരണം ചെയ്യപ്പെടുമ്പോൾ നമുക്ക് സ്വീകരിക്കാം ഇനി ഇതിൻ്റെ അടുത്ത ഘട്ടം ഇത് ഷെയർ മാർക്കറ്റിലെത്തി പിന്നെ ആ ഷെയർ വിൽപ്പന വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇൻഷാല് അസ്ര നിസ്കാരത്തിന് ശേഷം നമുക്ക് തുടരാം അസ്ലാം വാലിക്കും വരഹമുല്ല ഷെയർ മാർക്കറ്റ് സംബന്ധമായ വിഷയങ്ങളായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇനി നമ്മുടെ മുന്നിൽ കൂടുതൽ സമയമില്ലാത്തതുകൊണ്ട് വളരെ ചുരുക്കി നമുക്ക് ഇനിയുള്ള കാര്യങ്ങൾ സംസാരിക്കാം ഷെയർ മാർക്കറ്റിൻ്റെ ആദ്യ ഭാഗത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് അതായത് ഒരാൾ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നു കമ്പനി തുടങ്ങാൻ ആവശ്യമായ മുടക്ക് മുടക്കുമുതലിലേക്ക് അദ്ദേഹം പൊതുജനങ്ങളിൽ നിന്ന് ഓഹരി ക്ഷണിക്കുന്നു ഇങ്ങനെ ഓഹരി ക്ഷണിക്കുമ്പോൾ നമുക്കതിൽ പണം നൽകണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു ഒന്ന് ഈ കമ്പനി ഹലാലായ കമ്പനിയായിരിക്കണം കമ്പനിയുടെ ഇടപാടുകളിലോ മറ്റു നിർമ്മാണങ്ങളിലോ ഒന്നും ഹറാമ് ഉണ്ടാകാൻ പാടില്ല മറ്റൊന്ന് ഈ കമ്പനി ഷെയർ ഹോൾഡേഴ്സുമായുള്ള കമ്പനിയുടെ ഇടപാട് നമ്മൾ പറഞ്ഞ ശിർക്കത്തിൻ്റെ നിയമങ്ങളൊക്കെ പാലിക്കുന്ന ഇടപാടായിരിക്കണം അഥവാ മുടക്കമുതലിൻ്റെ അനുപാതത്തിൽ ഓഹരിക്കാർക്ക് ലാഭവും നഷ്ടവും ഒക്കെ നൽകുന്ന കമ്പനി ആയിരിക്കണം ഇനി ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗം ഇങ്ങനെ ഒരു കമ്പനി നിലവിൽ വന്നാൽ കമ്പനികൾ പൊതുവെ രണ്ടാമതായി അത് ഷെയർ മാർക്കറ്റിലെത്തും ഷെയർ മാർക്കറ്റിൽ എത്തിയാനുള്ള സൗകര്യം ഈ കമ്പനിയിൽ നിന്ന് ഏത് ഷെയർ ഹോൾഡർ തൻ്റെ ഷെയർ വാങ്ങിപ്പോയാലും കമ്പനിക്ക് തകർച്ച സംഭവിക്കില്ല ഷെയർ മാർക്കറ്റിൽ മാർക്കറ്റിലെത്തുന്നതോടെ ഓരോ ഷെയർ ഹോൾഡറും കമ്പനിയിൽ നിന്ന് ഒഴിഞ്ഞു പോകുമ്പോൾ തൻ്റെ ഷെയർ മറ്റൊരാൾക്ക് വിൽപ്പന നടത്തിയാകും ഒഴിഞ്ഞു പോകുക അപ്പോൾ കമ്പനി തുടങ്ങുമ്പോൾ എത്ര ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടോ അത്രയും എണ്ണം എല്ലാ സമയത്തും ഈ കമ്പനിയിൽ ഉണ്ടാകും നമ്മൾ നമ്മുടെ ഷെയർ ഒഴിവാക്കിയാലും നമ്മളത് മറ്റൊരാൾക്ക് വിൽപ്പന നടത്തുകയാണ് ചെയ്യുക അപ്പോൾ നമ്മുടെ സ്ഥാനത്ത് പുതിയ ഒരാൾ വരും അപ്പോൾ ഇങ്ങനെ ഷെയർ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടതിൻ്റെ ശേഷം കമ്പനിയുടെ ഓഹരികൾ വിൽപ്പന നടത്തുന്നതിനാണ് യഥാർത്ഥത്തിൽ ഷെയർ ബിസിനസ് എന്ന് പറയുന്നത് ഒന്നാമത്തെ ഘട്ടം ഷെയർ ബിസിനസ് അല്ല ഷെയർ കൊടുക്കലും ഷെയർ പങ്കാളിത്തം സ്വീകരിക്കലുമാണ് ഉണ്ടാകുന്നത് രണ്ടാമത്തെ ഘട്ടത്തിലാണ് കമ്പനിയുള്ള ഒരാളുടെ ഷെയർ അയാൾ വിൽപ്പന നടത്തുന്നത് പുതിയ ഒരാളത് വാങ്ങുന്നത് ഇനി ഷെയർ വാങ്ങുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഒരു കമ്പനിയുടെ ഉടമസ്ഥതയിൽ ഒരാൾക്കുള്ള അവകാശത്തെ മറ്റൊരാൾ വാങ്ങുക എന്നതാണ് ഇപ്പോൾ പത്തു പേരുള്ള ഒരു കമ്പനി നമ്മൾ സങ്കല്പിക്കണം ആ കമ്പനിയുടെ ഒരു ഷെയർ ഹോൾഡർ അദ്ദേഹത്തിൻ്റെ ഷെയർ വിൽപ്പന നടത്തുന്നു പുതിയ ഒരാൾ അത് വാങ്ങുന്നു എന്ന് പറഞ്ഞാൽ ഈ കമ്പനിയുടെ മൊത്തം ആസ്തിയെ പത്ത് ഭാഗമാക്കി മാറ്റിയാൽ അതിൽപ്പെട്ട ഒരു ഭാഗം വേറെ ഒരാൾ വാങ്ങുന്നു എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അപ്പോൾ ഒരു കമ്പനിയുടെ ഉടമസ്ഥതയിൽ ഓഹരിക്കാർക്കുള്ള വിഹിതത്തെ വിൽപ്പന നടത്തുക എന്നതാണ് ഷെയർ ബിസിനസ് ഷെയർ വില്പന എന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് ഇങ്ങനെ ഷെയർ മാർക്കറ്റ് വഴി ഒരാൾ ഒരു കമ്പനിയുടെ ഷെയർ വാങ്ങുന്നത് പ്രധാനമായും രണ്ട് ലക്ഷത്തിനു വേണ്ടിയാകും നമ്മളൊരു ഷെയർ മാർക്കറ്റിനെ സമീപിച്ചു ആ ഷെയർ മാർക്കറ്റിൽ വില്പന ചെയ്യപ്പെടുന്ന ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഒരു ഓഹരി നമ്മൾ വാങ്ങുകയാണെങ്കിൽ രണ്ടാലൊരു ഒരു ലക്ഷ്യമായിരിക്കും ഈ വാങ്ങലിൻ്റെ പിന്നിൽ നമുക്കുണ്ടാകാം ഒന്ന് ആ കമ്പനിയുടെ ഉടമസ്ഥതയിൽ നമുക്കൊരു പങ്കാളിത്തം ലഭ്യമാക്കുക ആ കമ്പനി കൂടുതൽ കച്ചവടം നടത്തുകയാണെങ്കിൽ കമ്പനിക്ക് വരുന്ന വരുമാനത്തിൻ്റെ ഒരു വിഹിതം നമുക്കും ലഭ്യമാക്കുക അഥവാ കമ്പനിയുടെ പങ്കാളിത്തം ഉദ്ദേശിച്ചായിരിക്കും ഒന്നുകിൽ നമ്മളൊരു കമ്പനിയുടെ ഷെയർ വാങ്ങുന്നത് ഇങ്ങനെ കമ്പനിയിൽ ഒരു പങ്കാളിത്തം കിട്ടണം എന്ന് കരുതി ഷെയർ വാങ്ങുന്ന ആളുകളുണ്ട് ഇതല്ലാത്ത ലക്ഷ്യത്തിന് വേണ്ടി ഷെയർ വാങ്ങുന്ന ആളുകളുണ്ട് നീണ്ട കാലം ഒരു കമ്പനിയുടെ ഭാഗമായി കഴിയണം എന്നുദ്ദേശിക്കുന്ന ആളുകളാണ് പൊതുവെ കമ്പനിയിൽ നിന്ന് ലാഭം വരുമ്പോൾ ഒരു വിഹിതം കിട്ടണം എന്ന് കരുതി ഷെയർ കൂടുക കാരണം ഒരു കമ്പനിയിൽ നമുക്ക് പങ്കാളിത്തം ഉണ്ടെന്ന് കരുതി പെട്ടെന്ന് പെട്ടെന്ന് വരുമാനമൊന്നും ഉണ്ടാകൂല കമ്പനി മെല്ലെ മെല്ലയാണ് വളരുക മാത്രമല്ല എല്ലാ സമയത്തൊന്നും കമ്പനി അതിൻ്റെ ലാഭവിഹിതം വിതരണം ചെയ്യുകയുമില്ല അപ്പോൾ ദീർഘകാലത്തേക്ക് ഉദ്ദേശിച്ച് ആളുകൾ ഷെയർ എടുക്കുമ്പോഴാണ് പൊതുവെ കമ്പനിയുടെ വരുമാനത്തിൽ എനിക്ക് ഒരു ഭാഗം കിട്ടണം കമ്പനിയുടെ ഉടമസ്ഥതയിൽ എനിക്കും പങ്കാളിത്തം വേണം എന്ന് കരുതി പൊതുവെ ഷെയർ എടുക്കാറ് ഇതാണ് ഷെയർ മാർക്കറ്റിൽ ഷെയർ എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു രീതി കമ്പനിയിൽ മെമ്പർഷിപ്പ് കിട്ടുക കമ്പനിയുടെ ഉടമസ്ഥനായി തീരുക കമ്പനിക്ക് വരുമാനം ഉണ്ടാകുമ്പോൾ അതിൽ ലാഭവിഹിതം കിട്ടുക എന്ന ഉദ്ദേശത്തിൽ ഷെയർ എടുക്കുക ഇനി രണ്ടാമത്തെ ഒരു രീതി ഷെയർ മാർക്കറ്റിൽ പോയി ആളുകൾ ഷെയർ വാങ്ങുന്നത് ഒന്നുകിൽ കമ്പനിയിൽ പങ്കാളിത്തം കിട്ടാൻ അതുവഴി ലാഭം ഉണ്ടാക്കാൻ രണ്ടാമത്തെ രീതി ഏതെങ്കിലും ഒരു കമ്പനിയിൽ ഒരു ഷെയർ വാങ്ങിയിട്ട് ആ കമ്പനീൻ്റെ ഭാഗമായി അതിൻ്റെ ഓണറായി മാറാനൊന്നല്ല അല്ല താല്പര്യം പിന്നെയോ ഈ ഷെയറിന് പെട്ടെന്ന് പെട്ടെന്ന് വില ഇങ്ങനെ കൂടും അപ്പം ഇന്ന് വാങ്ങിയാൽ നാളെ വില കൂടുകയാണെങ്കിൽ അത് മറിച്ച് വിൽക്കാം പിന്നെ ആ പൈസ കൊണ്ട് വേറൊരു കമ്പനിയിൽ ഷെയർ വാങ്ങാം അടുത്ത ദിവസോ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ദിവസോ അത് മറിച്ച് വിൽക്കാം അപ്പോൾ ഷെയർ മാർക്കറ്റിൽ ആളുകൾ ഷെയർ വാങ്ങുന്നത് ഒന്നുകിൽ കമ്പനിയിൽ പങ്കാളിത്തം കിട്ടി നീണ്ട കാലത്തേക്ക് അതിൻ്റെ ഭാഗമായി മാറി വരുമാനം വരികയാണെങ്കിൽ അത് സ്വന്തമാക്കാൻ അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന വിലയുള്ള ഷെയർ ആണെങ്കിൽ അത് വാങ്ങി മറിച്ച് വിറ്റ് അതുവഴി അപ്പോൾ പത്ത് രൂപേൻ്റെ ഷെയർ ആണെങ്കിൽ അടുത്ത ദിവസം പന്ത്രണ്ട് രൂപയാൽ അത് വിൽക്കുക അപ്പോൾ രണ്ട് രൂപ കിട്ടും ഈ രൂപത്തിൽ ഷെയർ വിൽപ്പന നടത്തിയിട്ട് ലാഭം കൊയ്യുക ഇങ്ങനെ രണ്ട് ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഷെയർ മാർക്കറ്റിൽ പോയി ആളുകൾ പൊതുവെ ഷെയറുകൾ വാങ്ങാറ് ഇനി ഇവിടെ ഈ ഷെയർ വിൽക്കാൻ വേണ്ടി വാങ്ങുന്ന ആളുകൾ പൊതുവെ അവർക്ക് നഷ്ടസാധ്യത കൂടുതലുണ്ടാകും കാരണം നമ്മൾ പ്രതീക്ഷിക്കും ഒരു കമ്പനിൻ്റെ ഷെയർ നാളെ നല്ല കൂടാൻ സാധ്യത ഉണ്ട് എന്ന് കരുതി നമ്മൾ ഇന്നത് വാങ്ങും ചിലപ്പോൾ ആ കമ്പനീൻ്റെ ഷെയറിൻ്റെ വില കുറയാകും ചെയ്യാം അപ്പം അതുകൊണ്ട് നഷ്ടസാധ്യത കൂടുതലുണ്ടാകും ഇങ്ങനെ വിൽക്കാൻ വേണ്ടി ഷെയർ വാങ്ങുമ്പോൾ അതേപോലെ തന്നെ വിൽക്കാൻ വേണ്ടി വാങ്ങുന്ന ഷെയർ ആണെങ്കിൽ അതിൻ്റെ കാലാവധി ചെറിയ കാലാവധി ഉണ്ടാവും ഒരാഴ്ചയ്ക്ക് രണ്ടാഴ്ചക്കൊക്കെ വാങ്ങും അടുത്ത ദിവസം വിൽക്കും ചുരുങ്ങിയ കാലത്തേക്കാണ് ഉണ്ടാവുക അതോടൊപ്പം ലാഭം വരികയാണെങ്കിൽ ചിലപ്പോൾ വലിയ ലാഭവും വരാം നമ്മളൊരു കമ്പനിൻ്റെ പത്തോ ഇരുപതോ ഷെയർ വാങ്ങി എന്തോ ഒരു കാരണവശാൽ ആ കമ്പനിക്ക് വലിയ ഡിമാൻഡ് വന്നാൽ വളരെ പെട്ടെന്ന് ആ കമ്പനീൻ്റെ ഷെയറിൻ്റെ വില കുത്തനെ വർദ്ധിക്കും അങ്ങനെ കൂടിയാൽ ഇയാൾക്ക് ഒന്ന് രണ്ട് ദിവസം കൊണ്ട് വലിയ സംഖ്യ ലാഭം ഉണ്ടാക്കാം ഈ ഇടപാടിനെ ഇങ്ങനെ ഷെയർ വിറ്റ് ലാഭം ഉണ്ടാക്കുക എന്ന ഉദ്ദേശത്തിൽ ഈ ഷെയർ വാങ്ങി വിൽക്കുന്നതിനെ സ്പെക്കുലേഷൻ എന്നാണ് പൊതുവെ പറയാറ് മുഖാമറ എന്ന് പറയും കിമാർ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ചൂതാട്ടത്തിൻ്റെ ഒരു രൂപത്തിലാണ് ഇതിനെ പൊതുവെ വിലയിരുത്തുന്നത് മാത്രമല്ല ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ലാഭം കിട്ടാൻ വേണ്ടി പലപ്പോഴും തെറ്റായ മെസ്സേജുകൾ പടച്ചു പടച്ചുവിട്ടും ആളുകൾ ഈ ഷെയറിൻ്റെ വില കൂട്ടുകയും കുറക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് ഉദാഹരണം പറഞ്ഞാൽ രണ്ടായിരത്തി രണ്ടിൽ അമേരിക്കയിലെ ഒരു സോഫ്റ്റ്വെയർ കമ്പനി ഇമ്യൂലെക്സ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ കമ്പനി ആ കമ്പനിയിൽ അത് വലിയ ഡിമാൻഡുള്ള ഒരു കമ്പനി അതിൻ്റെ ഷെയറിനൊക്കെ വലിയ വില അപ്പം ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള മാർക്ക് ജാക്കോബ് എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി ആ വിദ്യാർത്ഥി ഇമുലക്സ് കമ്പനിയുടെ എഴുപത്തി രൂപ വിലയുള്ള കുറെ ഷെയറുകൾ കടം വാങ്ങിയിട്ട് കച്ചവടം നടത്തി അടുത്ത വിഷയത്തിൽ അത് പറയും ഷെയർ മാർക്കറ്റിൽ നമ്മുടെ അടുത്ത് സാധനം ഇല്ലെങ്കിൽ കടം വാങ്ങിയിട്ടും വിൽക്കാൻ ഓപ്ഷൻ ഉണ്ട് പൈസ ഇല്ലെങ്കിൽ പൈസ കടം വാങ്ങിയിട്ടും കച്ചവടം ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട് അപ്പോൾ എഴുപത്തി അഞ്ച് രൂപ വിലയുള്ള ഈ മൂലക്സ് കമ്പനിയുടെ ഒരുപാട് ഷെയറുകൾ ഈ മാർക്ക് ജാക്കോബ് കടം വാങ്ങി കാരണം വേറെ ഒരാളുടെ ഷെയർ ആണ് ഇയാളത് കടായിട്ട് വാങ്ങിയിട്ട് അത് വില്പന നടത്തി ഈ കടമായിട്ട് പൊതുവെ വാങ്ങുക ഒരു കമ്പനിയുടെ ഷെയർ വില ഇങ്ങനെ കുറഞ്ഞു വരുന്ന ഒരു വരുന്നൊരവസ്ഥയിലാണെങ്കിലാണത് ചെയ്യുക എന്ന് പറഞ്ഞാൽ രാവിലെ ഇരുപത് ഉറുപ്പ്യുള്ള ഒരു ഷെയർ ആണ് വൈകുന്നേരം അതിന് പത്ത് രൂപയാകാൻ സാധ്യതയുണ്ട് അപ്പം നമ്മളിപ്പോൾ എന്ത് ചെയ്യും രാവിലെ രാവിലെ ഇരുപത് രൂപയ്ക്ക് ഏതോ ഒരാൾക്ക് ഈ കമ്പനീൻ്റെ കുറച്ച് ഷെയർ നമ്മൾ വിൽക്കും അപ്പോൾ നമ്മളടുത്ത് ആ ഇരുപത് രൂപേൻ്റെ ഷെയർ ഇപ്പം ഇല്ല നമ്മളത് വേറൊരാളുടെ അടുത്ത് നിന്ന് കടമെടുത്തിട്ടാണ് വിൽക്കുക കടമെടുത്തിട്ടാണ് വിൽക്കുക പിന്നെ നമ്മൾ പ്രതീക്ഷ എന്താണ് വൈകുന്നേരം ആകുമ്പോഴത്തേനും ഷെയറിന് പത്ത് രൂപയാകുന്ന അപ്പോൾ രാവിലെ ഇരുപത് രൂപയ്ക്ക് നമ്മളൊരു കമ്പനിയുടെ കുറച്ച് ഷെയർ വിറ്റു പിന്നെ വൈകുന്നേരം ആകുമ്പോൾ പത്ത് രൂപയ്ക്ക് ആ ഷെയർ വാങ്ങിയാൽ പത്ത് രൂപ എന്തായാലും നമുക്കൊരു ഷെയർമേ ലാഭം കിട്ടും അപ്പം കാൽക്കുലേഷൻ ആണ് അങ്ങനെ ആകുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ചെയ്യുക അപ്പോൾ ഈ ഇമൂലക്സ് കമ്പനിയിലും അങ്ങനെ ഉണ്ടായി ഇയാൾ അങ്ങനെ പ്രതീക്ഷിച്ചിട്ടാണ് എഴുപത്തഞ്ച് രൂപ ഉള്ളത് കുറയുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഇയാൾ കുറേ കടം വാങ്ങി വിറ്റത് പക്ഷേ അയാളെ കാൽക്കുലേഷൻ തെറ്റിയിട്ട് എഴുപത്തഞ്ചിലത് നൂറ് രൂപയായി അപ്പോൾ ഇയാളെ സംബന്ധിച്ചിടത്തോളം രാവിലെ ഈ കടം വാങ്ങിയ സാധനം തിരിച്ചു കൊടുക്കണമെങ്കിൽ ഇപ്പോൾ ഒരു ഷെയറിന് നൂറ് രൂപ വീതം കൊടുക്കണം അപ്പോൾ ഇയാൾ എന്ത് ചെയ്തു ഇയാൾ ഈ കമ്പനിയെക്കുറിച്ച് ഒരു വ്യാജ മെസ്സേജ് വിട്ടു ഇയാളിപ്പോൾ ഈ ഷെയർ വാങ്ങി വില്പന നടത്തിയല്ലോ ഈ കമ്പനിയെക്കുറിച്ച് ഒരു തെറ്റായ മെസ്സേജ് അപ്പോൾ തെറ്റായ മെസ്സേജ് ഒരു കമ്പനിയെക്കുറിച്ച് പറഞ്ഞാൽ സ്വാഭാവികമാണ് ആ കമ്പനീൻ്റെ ഷെയറിൻ്റെ ഡിമാൻഡ് കുറയും അപ്പം നൂറ് രൂപ വിലയുണ്ടായിരുന്നതിന് പിന്നെ അൻപതിലും താഴെ വിലയായി കുറഞ്ഞു എന്നാണ് ഇയാൾ ഈ വ്യാജ സന്ദേശം പ്രചരിച്ചതിൻ്റെ പേരിൽ അപ്പം ഇയാളെന്താ പെട്ടെന്ന് ഇയാൾ രാവിലെ കടം വാങ്ങിയ ഷെയറുകൾ വാങ്ങിയിട്ട് അതിൻ്റെ ആളുകൾക്ക് തിരിച്ചു കൊടുത്തു എന്നാ പിന്നെ അന്വേഷണമായി അങ്ങനെ അയാൾ പിടിക്കപ്പെട്ടു ശിക്ഷിക്കപ്പെട്ടു എന്നൊക്കെ പത്രങ്ങളിലും മറ്റൊക്കെ വന്നിരുന്നു അപ്പം ഈ രൂപത്തിലുള്ള കാൽക്കുലേഷൻസിന്റെ പേരിലാണ് പൊതുവെ വിൽക്കാൻ വേണ്ടി ഷെയർ വാങ്ങുമ്പോൾ ഈ പറഞ്ഞ ഷെയർ മാർക്കറ്റിൽ ആളുകൾ ബന്ധപ്പെടാറ് അപ്പോൾ ഏതാ ഏതായാലും ഇതാണ് ഷെയർ മാർക്കറ്റിൻ്റെ രണ്ട് മേഖല ഒന്ന് പ്രൈമറി മാർക്കറ്റ് എന്ന് പറയും ഒരു കമ്പനി നമ്മൾ ഷെയർ കൂടുക അവിടെ അനുവദനീയമായ രൂപത്തിലുള്ള ഇടപാടും മറ്റൊക്കെ ആണെങ്കിൽ നമുക്ക് ചെയ്യാം രണ്ട് നമ്മളൊരു കമ്പനിയിൽ ഷെയർ കൂടുന്നത് ഒന്നുകിൽ കമ്പനിയുടെ വരുമാനത്തിൽ നമുക്ക് വിഹിതം കിട്ടാൻ ലാഭം കിട്ടാൻ അവിടെ ഈ പറഞ്ഞ പോലെ തന്നെ ആ വിഹിതം നമുക്ക് ഹലാലാകണമെങ്കിൽ ഹലാലായ കമ്പനിയിലായിരിക്കണം നമ്മൾ ഈ പറഞ്ഞ ഷെയർ എടുക്കേണ്ടത് ഹലാലായ കമ്പനിയുടെ ഷെയർ ആയിരിക്കണം നമ്മൾ വാങ്ങേണ്ടത് പിന്നെ ഈ പറഞ്ഞതുപോലെയുള്ള സ്പെക്കുലേഷൻ പോലെയുള്ള ഇടപാടുകൾ അതിന് വ്യത്യസ്ത രൂപങ്ങളുണ്ട് ഇൻഷാല്ല കുറച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്കത് ചർച്ച ചെയ്യാം കൂട്ടുകച്ചവടവുമായി ബന്ധപ്പെട്ട് രണ്ട് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഒന്ന് വർഷത്തിൽ ലാഭവിഹിതം മുതൽ മുടക്കിൻ്റെ എന്ന് ഉസ്താദ് പറഞ്ഞു ചില സാഹചര്യങ്ങളിൽ ചില പാർട്നേഴ്സ് സൈലൻ്റ് ആയിരിക്കും അങ്ങനെയെങ്കിൽ ആക്റ്റീവ് പാർട്നർക്ക് കൂടുതൽ ലാഭവിഹിതം നൽകാൻ പറ്റുമോ എല്ലാ പാർട്നേഴ്സിൻ്റെയും സമ്മതത്തോടു കൂടെയാണെങ്കിൽ ഒന്ന് വിശദീകരിക്കാമോ ഒരു ചോദ്യം മറ്റൊന്ന് മാസത്തിൽ ഫിക്സഡ് ആയിട്ടുള്ള ലാഭവിഹിതം കൊടുക്കുകയും കൊല്ലാവസാനം കണക്ക് കൂട്ടുകയും അതിനനുസരിച്ച് കൂടുതലാണെങ്കിൽ ബാക്കി കൊടുക്കുകയും കുറവാണെങ്കിൽ തിരിച്ചു വാങ്ങുകയും ചെയ്യുന്ന രീതി ഇപ്പോൾ നാട്ടിൽ വ്യാപകമാണ് ഇത് അനുവദനീയമാണോ നമ്മൾ നേരത്തെ വിശദീകരിച്ച വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് നമ്മൾ പറഞ്ഞു ശുർക്കത്താകുമ്പോൾ മുടക്ക് മുതൽ അതിന് മാത്രമാണ് പരിഗണന ഉള്ളത് ചെയ്യുന്ന ജോലിക്കോ മറ്റൊന്നും പരിഗണന ഇല്ല പരിഗണനയില്ല മുതൽ എങ്ങനെയാണോ വരുന്നത് അതിൻ്റെ അനുവാദത്തിൽ ലാഭവും നഷ്ടവും വീതിക്കാണ് അപ്പോൾ പിന്നെ ഒരാൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ കച്ചവടത്തിൻ്റെ ചിലവിൽ ജോലിക്കാരന് കൂലി കൊടുക്കും കച്ചവടത്തിൻ്റെ ചിലവിൽ ജോലി ചെയ്യുന്ന ആൾക്ക് കൂലി കൊടുക്കും ലാഭവിഹിതം എന്ന് പറഞ്ഞാൽ എല്ലാ ചിലവും കഴിഞ്ഞു വരുന്നതാണ് അപ്പോൾ ഈ ലാഭവിഹിതത്തിൽ ഒരിക്കലും ഇയാൾ ജോലി ചെയ്യുന്നത് കൊണ്ട് അയാൾക്ക് കൂടുതൽ എന്ന ആ ഒരു രീതി ചെയ്യാൻ പാടില്ല നേരെ മറിച്ച് ജോലി ചെയ്യുന്ന ആളുണ്ടെങ്കിൽ ജോലിക്കാരന് കൂലി എന്ന രൂപത്തിൽ അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് ഇതാണ് ഒരു ചോദ്യം രണ്ടാമത്തെ പൊതുവെ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എല്ലാ മാസവും ഒരു നിശ്ചിത സംഖ്യ ലാഭം അങ്ങനെ തന്നുകൊണ്ടിരിക്കും പിന്നെ വർഷത്തിലൊരിക്കലോ രണ്ട് തവണയോ ഒക്കെയായി പിന്നെ മൊത്തം കണക്ക് കൂട്ടുമ്പോൾ ശരിയായ ലാഭവും നഷ്ടവും അപ്പോഴാണ് മനസ്സിലാവുക അപ്പോൾ അതിനനുസരിച്ച് ഇനിയും ഇയാൾക്ക് ലാഭം കൊടുക്കാനുണ്ടെങ്കിൽ ആ ലാഭം കൊടുക്കും അല്ല കൊടുത്ത ലാഭം കൂടുതലാണെങ്കിൽ അത് തിരിച്ചു വാങ്ങുകയും ചെയ്യും ഇവിടെ നമ്മളിപ്പോൾ ഇനി ലാഭവും നഷ്ടവും കൊടുക്കൽ കൃത്യമായ ഡേറ്റ് എന്നൊന്നും പറഞ്ഞിട്ടില്ല മാസത്തിലാകണമെന്നോ രണ്ട് മാസം കൂടുമ്പോന്നോ എന്ന് അങ്ങനെയൊന്നുമില്ല മുടക്കുമുതലിൻ്റെ അനുപാതത്തിലായിരിക്കണം ലാഭവും നഷ്ടവും അതെന്നാണോ കണക്ക് കൂട്ടുന്നത് അന്ന് ആ നിബന്ധന പാലിക്കണം എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ രൂപത്തിൽ നേരത്തെ പൈസ കൊടുത്താലും പിന്നെ അത് തിരിച്ചു വാങ്ങുന്നുണ്ടെങ്കിൽ അപ്പം അയാൾക്ക് മുടക്ക് മുടക്കുമുതലിൻ്റെ അനുപാതത്തിലാണ് ലാഭം കൊടുക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റും അപ്പം അതുകൊണ്ട് അതിന് കുഴപ്പമില്ല എന്ന് മനസ്സിലാക്കാം ചർച്ചയുടെ മൂന്നാം ഘട്ടമാണ് ഇനി നടക്കാനുള്ളത് ഓഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ടാണ് അടുത്ത ചർച്ച ഓഹരി വിൽപ്പനയുടെ പുതിയ രൂപങ്ങൾ ഷോർട്ട് സെയിൽ മാർജിൻ സെയിൽ ഓപ്ഷൻ സെയിൽ ഫ്യൂച്ചർ സെയിൽ ഫോർവേർഡ് സെയിൽ കർമ്മശാസ്ത്ര വീക്ഷണ പ്രകാരം സാധുവാണോ വിശദീകരിച്ചാലും നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ഷെയർ ഷെയർമാർക്കറ്റ് മേഖലയിൽ നടക്കുന്ന പല ഇടപാടുകളും അതിൻ്റെ വസ്തുത മനസ്സിലാക്കാൻ തന്നെ വലിയ പ്രയാസകരമായിട്ടുള്ള വിഷയമാണ് പ്രത്യേകിച്ച് അതുമായി ബന്ധപ്പെടാത്ത ആളുകൾക്ക് ഇതൊക്കെ വളരെ നിഷ്പ്രയാസം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടാവും അവരെ സംബന്ധിച്ചിടത്തോളം അത് എളുപ്പമാകും അപ്പം ഇവിടെ ഓപ്ഷൻ സെയിൽ എന്ന് പറയുന്ന ഒരു അതുപോലെ തന്നെ ഫോർവേഡ് സെയിൽ അതുപോലെ അതിൻ്റെ ഏതാണ്ട് ആ രീതിയിൽ തന്നെ വരുന്ന ഫ്യൂച്ചർ സെയിൽ അതുപോലെ തന്നെ മറ്റൊന്ന് മാർജിൻ സെയിൽ വേറൊന്ന് ഷോർട്ട് സെയിൽ വളരെ പ്രധാനപ്പെട്ട നാല് വിൽപ്പന രീതികളാണിത് ഷെയർ മാർക്കറ്റിൽ മാത്രമല്ല വരിക ഇതിലെ ഫോർവേഡ് സെയിൽ ഒക്കെ ഇപ്പോൾ നമ്മുടെ നാട്ടിലും സാധാരണഗതിയിലും നടക്കാറുണ്ട് ആദ്യം ഫോർവേഡ് സെയിൽ എന്താണെന്ന് നമുക്ക് പറയാം ഇപ്പോൾ ഒരു കർഷകൻ നേന്ത്രപ്പഴം കർഷ ചെയ്യുന്ന കൃഷി ചെയ്യുന്ന ഒരു കർഷകനാണെന്ന് സങ്കല്പിക്കുക വാഴക്കൃഷിയാണ് അപ്പോൾ വാഴക്കൃഷിയിൽ ഈ വർഷം ഒരു കിലോ നേന്ത്രപ്പഴത്തിന് നാൽപ്പത് രൂപ കിട്ടിയെന്ന് വിചാരിക്കുക ഇപ്പോൾ കൃഷി ചെയ്യുന്ന ഒരു കർഷകന് നേന്ത്രപ്പഴം ഒരു കിലോക്ക് നാൽപ്പത് രൂപ കിട്ടുന്നുണ്ട് ഇങ്ങനെ നമ്മുടെ നാട്ടിൽ പൊതുവേ ഏതെങ്കിലും ഒരു കൃഷിക്ക് ഒരു വർഷം നല്ല വില കിട്ടിയാൽ സ്വാഭാവികമായും അടുത്ത വർഷം വർഷത്തിൻ്റെ വില കുറയും അതിന് കാരണം കുറേ ആളുകൾ ആ കൃഷിയിലേക്ക് നീങ്ങും നേന്ത്രപ്പഴത്തിന് നല്ല വിലയാണെങ്കിൽ പിന്നെ അടുത്ത വർഷം എല്ലാവരും വായകൃഷിയാണ് നടത്തുക ഇത് കർഷകർക്ക് പൊതുവെ അറിയാം അപ്പം കർഷകർ എന്ത് ചെയ്യും അല്ലെങ്കിൽ ഒരു കർഷകൻ അദ്ദേഹം കാൽക്കുലേറ്റ് ചെയ്യും അടുത്ത വർഷം നേന്ത്ര കൃഷി വളരെ കൂടുതലായിട്ട് ഉണ്ടാവും ഇപ്പോൾ ഒരു കിലോക്ക് നാൽപ്പത് രൂപ വില ഉണ്ട് പക്ഷെ അടുത്ത വർഷം അത് പതിനഞ്ച് ഇരുപതൊക്കെ ഉണ്ടാവുള്ളു ഇയാളയാളെ മൊത്തം കൃഷിസ്ഥലം കണക്ക് കൂട്ടിയിട്ട് അടുത്ത വർഷം ഈ ഒരു സീസണിൽ അദ്ദേഹത്തിന് എത്ര വാഴ കൃഷി ചെയ്യാൻ കഴിയുമെന്ന് അദ്ദേഹം കാൽക്കുലേറ്റ് ചെയ്യും അപ്പോൾ ഒരു ടണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് രണ്ട് ടണ്ണ് പത്ത് ടണ്ണ് അങ്ങനെ എത്ര ടണ്ണ്ണ്ണ്ണ് കാൽക്കുലേറ്റ് ചെയ്യും എന്നിട്ട് അദ്ദേഹം എന്തു ചെയ്യും നിലവിൽ നാൽപ്പത് രൂപയുള്ള വില ഈ നാൽപ്പത് രൂപ കിലോക്ക് അടുത്ത വർഷം ഈ സീസണിൽ നേന്ത്രപ്പഴം വാങ്ങാൻ താൽപ്പര്യമുള്ള കച്ചവടക്കാരെ കണ്ടുപിടിക്കും അടുത്ത വർഷം ഈ സീസണിൽ ഇതേ വിലക്ക് നേന്ത്രപ്പഴം വാങ്ങാൻ താല്പര്യമുള്ള കച്ചവടക്കാരനെ കണ്ടുപിടിച്ചിട്ട് അഡ്വാൻസ് ആയിട്ട് ഇത്ര ടെണ്ണ് നേന്ത്രപ്പഴം അടുത്ത വർഷം ഇന്ന മാസം നിങ്ങൾക്ക് വിറ്റു കിലോക്ക് എത്ര റുപ്യ നാൽപ്പത് റുപ്യ അപ്പോൾ ഈ കച്ചവടക്കാരനോ അയാൾക്കിപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യാമല്ലോ അയാൾ ഈ കർഷകനെ പോലെയല്ല ചിന്തിക്കണത് അങ്ങനെ ഒരു കച്ചവടം നടക്കൂല അയാൾ നേരെ തിരിച്ച് ചിന്തിക്കും അയാൾ ചിന്തിക്കൽ എന്താ കഴിഞ്ഞ പ്രാവശ്യം നല്ല വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായി നല്ല ബുദ്ധിമുട്ടുണ്ടായി കൃഷിയൊക്കെ കുറേ നശിച്ചുപോയി മിക്കവാറും അടുത്ത വർഷവും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രകൃതി ദുരന്തോ ക്ഷോഭമൊക്കെ ഉണ്ടായിട്ട് നേന്ത്രപ്പഴത്തിന് അടുത്ത വർഷം ഈ മാസം എത്രയും വില അൻപത് വില എന്ന് അദ്ദേഹം കാൽക്കുലേറ്റ് ചെയ്യും നാൽപ്പത് രൂപ കിട്ടിയാൽ തന്നെ വലിയ കിട്ടലെന്നാണ് ഈ കർഷകൻ കാൽക്കുലേറ്റ് ചെയ്തത് അതുകൊണ്ടാണ് അയാൾ വിൽക്കാൻ തയ്യാറാവണം കച്ചവടക്കാരൻ ശ്രദ്ധ ശ്രദ്ധിക്കെന്താ അടുത്ത വർഷം ഇവിടെ വാഴക്കൃഷി തീരെ ഉണ്ടാകൂല നേന്ത്രപ്പഴത്തിന് വലിയ ക്ഷാമാകും അപ്പം അതുകൊണ്ട് അടുത്ത വർഷം ഈ സീസണിൽ കിലോക്ക് അൻപത് രൂപ വില ഉണ്ടാവും അപ്പോൾ രണ്ടാളും വിരുദ്ധമായത് ചിന്തിക്കുന്നത് കൊണ്ട് അവിടെ കച്ചവടം എളുപ്പമാണ് അപ്പോൾ ഈ കർഷകൻ അടുത്ത വർഷം ഇന്ന മാസം ഇത്ര ടണ്ണ്ണ്ണ് നേന്ത്രപ്പഴം കിലോക്ക് നാൽപ്പത് രൂപ എന്ന നിലക്ക് ഈ കച്ചവടക്കാരന് വിൽക്കും എപ്പോൾ വിൽക്കും ഇപ്പോൾ വിൽപ്പന നടത്തും ആ കച്ചവടക്കാരൻ ഇയാൾ പറയുന്നത് പോലെ അത്രയും വിലക്ക് അടുത്ത വർഷം ആ സീസണിൽ ഇയാളിൽ നിന്ന് അത് സ്വീകരിക്കാൻ റെഡിയായിട്ട് അയാളും ഇയാളും തമ്മിൽ കച്ചവടം ഉറപ്പിക്കും ഇനി എന്താ സംഭവിക്കുക കച്ചവടം തീരുമാനിച്ചു കഴിഞ്ഞു ഇതിന്ന് ഒഴിവാകാൻ പാടില്ല ഇനി അടുത്ത വർഷം ഈ സീസണ് വരുമ്പോൾ ചിലപ്പോൾ നേത്രപ്പഴത്തിന് നല്ല വില കൂടിയിട്ടുണ്ടാകും അപ്പോൾ ആർക്ക് ലാഭം ഉണ്ടാകും കച്ചവടക്കാരന് ലാഭം ഉണ്ടാകും കാരണം അൻപത് റുപ്പ്യ അറുപത് റുപ്യക്കായാലും ആൾക്ക് നാൽപ്പത് ഉറുപ്പയ്ക്ക് സാധനം കിട്ടും എന്നിട്ട് ആൾക്ക് അൻപതിനും അറുപതിനും വിൽക്കാം നേരെ മറിച്ച് കർഷകൻ കാൽക്കുലേറ്റ് ചെയ്തതുപോലെ നേന്ത്രവാഴ കൃഷി വളരെ കൂടുതലായിട്ടുണ്ടായിട്ട് ഇരുപതിനും പത്തിനൊക്കെയാണ് കച്ചവടം നടക്കുന്നത് പക്ഷേ അയാൾക്ക് എന്ത് ചെയ്യും ഒരു കിലോക്ക് എത്ര ഉപ്പ കിട്ടും നാൽപ്പത് രൂപ കിട്ടും ഇതിനാണ് ഫോർവേഡ് സെയിൽ എന്ന് പറയുന്നത് ഫോർവേഡ് സെയിൽ എന്ന് പറഞ്ഞാൽ അവധി വെച്ച് കച്ചവടം നടത്തുക ഇതിൻ്റെ മറ്റൊരു രൂപമാണ് ഫ്യൂച്ചർ സെയിൽ ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ഭാവിയിലേക്കുള്ള കച്ചവടം തന്നെ പക്ഷെ രണ്ടും തമ്മിലെ വ്യത്യാസം ഈ ഫോർവേഡ് സെയിൽ സാധാരണഗതിയിൽ ഈ മാർക്കറ്റുകളിലല്ല നടക്കുക പൊതുവെ അത് ഔദ്യോഗികമായ മാർക്കറ്റുകൾ അല്ലാത്തോടത്താണ് പൊതുവെ ഫോർവേഡ് സെയിൽ നടക്കുക ഇതേ സാധനം തന്നെയാണ് ഫ്യൂച്ചർ സെയിൽ പക്ഷേ അത് അംഗീകൃത മാർക്കറ്റുകൾ വഴിയാണ് നടക്കുക അപ്പം ഇവിടെ ഇപ്പോൾ നമ്മൾ നേന്ത്രപ്പഴത്തിന്റെ ഉദാഹരണമാണ് പറഞ്ഞത് ഇതുപോലെയുള്ള വസ്തുക്കളൊക്കെ ഈ ഫോർവേഡ് സെയിൽ നടക്കും റബ്ബർ നടക്കും അടക്ക തേങ്ങ അങ്ങനെ സാധനങ്ങളൊക്കെ ഈ കച്ചവടം നടക്കാറുണ്ട് ഇതേപോലെ ഷെയർ മാർക്കറ്റിലും ആളുകൾ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഷെയറിന് ഇന്ന സമയത്ത് വില കുറയും എന്ന് നിലവിലുള്ള ആൾ പ്രതീക്ഷിക്കും നിലവിലാ സാധനം കൈവശമുള്ള ആൾ വില എന്നിട്ട് അയാൾ എന്നിട്ടാളെന്ത് ചെയ്യും നിലവിൽ നല്ല വില ഉണ്ടല്ലോ ആ വിലക്ക് വിൽപ്പന നടത്തും വാങ്ങുന്ന കക്ഷി നേരെ തിരിച്ച് വിചാരിക്കും വില ഇനിയും കൂടായിരിക്കും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഈ കൊടുക്കുന്ന വിലക്ക് ഇത് വാങ്ങാൻ തയ്യാറാകും ഇതാണ് ഫോർവേഡ് അല്ലെങ്കിൽ ഫ്യൂച്ചർ സെയിൽ എന്നതുകൊണ്ട് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഇപ്പം സാധാരണഗതിയിൽ അവധി വെച്ച് നമ്മൾ കച്ചവടം ചെയ്യാറുണ്ട് പക്ഷെ ഇവിടെ അങ്ങനെയല്ല അവധി വെച്ച് കച്ചവടം ചെയ്യാമെന്ന് പറഞ്ഞാൽ കച്ചവട വസ്തുവൊക്കെ ഉണ്ടാകും സാധാരണ കച്ചവടത്തിൽ നമുക്ക് പൈസ ഇപ്പോൾ കൊടുക്കണമെന്നുണ്ടോ കടമായിട്ട് പിന്നെ ഒരു ഡേറ്റ് നിശ്ചയിച്ച് പൈസ പിന്നെ കൊടുത്താൽ മതി നേരെ മറിച്ച് ഇവിടെ പ്രശ്നം എന്താണ് ഇവിടെ ഈ വിൽപ്പന വസ്തു ഇപ്പം ഉണ്ടാവില്ല വിലയും ഉണ്ടാവില്ല ഇപ്പം കൃഷി ചെയ്യാൻ പോകുന്നേ ഉള്ളൂ കൃഷി ചെയ്ത് കിട്ടാൻ പോകുന്ന സാധനത്തെയാണ് വളരെ നേരത്തെ തന്നെ വിൽപ്പന നടത്തുന്നത് ഇതാണ് ഫോർവേഡ് അതുപോലെ തന്നെ ഫ്യൂച്ചർ സ്റ്റെയിൽ ഇനി ഇതിൻ്റെ വേറൊരു ഉപയോഗം ചിലപ്പോൾ നമ്മളൊരു റീറ്റെയിൽ കച്ചവടക്കാരനാവും റീറ്റെയിൽ കച്ചവടക്കാർ കുറേ സാധനങ്ങൾ കടയിലേക്ക് ഇറക്കും ചിലപ്പോൾ ഒരു മാസത്തേക്ക് രണ്ട് മാസത്തേക്ക് പത്ത് മാസത്തേക്കൊക്കെ വിൽക്കാനുള്ള ചരക്കുകൾ മൊത്തം സ്റ്റോക്ക് ചെയ്തിടും ലക്ഷക്കണക്കിന് ഉപയ്യ കൊടുത്തിട്ട് സാധനങ്ങൾ ഇറക്കിയിടും ഇങ്ങനെ ഇറക്കിയിടുന്ന കച്ചവടക്കാരൊക്കെ മനസ്സിലൊരു പേടി ഉണ്ടാവും എന്താ ഞാൻ ഈ വാങ്ങിയ ചരക്കിന് നാളെയും മറ്റന്നാളൊക്കെ വില കുറഞ്ഞാൽ എനിക്ക് നഷ്ടമാകുമല്ലോ അപ്പം നഷ്ടസാധ്യത മുന്നിൽ കാണുന്ന കച്ചവടക്കാര് ഇതിൻ്റെ കൂടെ ഇതേപോലെ ഒരു മരിച്ചു വിൽപ്പന കൂടി നടത്തിയിടും ഉദാഹരണം പറഞ്ഞൊരു പത്ത് ചാക്കാരി അരിക്ക് മുപ്പത് രൂപയാണ് വില കിലോ എന്ന് സങ്കല്പിക്കുക അങ്ങനെ ഒരു അരിക്കച്ചവടക്കാരൻ ഒരു പത്ത് ചാക്ക് അരി വാങ്ങിയിട്ടു അയാളിങ്ങനെ കുറച്ച് കുറച്ച് ഈ അരി ഇങ്ങനെ വിൽക്കും പക്ഷേ ഈ അരി മുപ്പത് ഈ പത്ത് ചാക്ക് ഒന്നിച്ച് വാങ്ങിയിട്ടപ്പോൾ വലിയൊരു സംഖ്യ കൊടുത്തിട്ടുണ്ട് അയാളെ മനസ്സിലൊരു പേടി ഉണ്ടാവും ഇനി അരിക്കൊക്കെ വില കുറഞ്ഞാൽ എൻ്റെ ഈ അരി ഇവിടെ ഈ ഇത്രയും വില മുടക്കിയിട്ടാണ് ഞാൻ അത് കൊടുത്തിട്ടിട്ടുള്ളത് ചിലപ്പോൾ ഇനി ഒരാഴ്ച രണ്ടാഴ്ച ഒക്കെ കഴിയുമ്പോൾ അരിക്കെത്രാവും മുപ്പതുള്ളത് ഇരുപത്തഞ്ചോ ഇരുപതൊക്കെ ആവാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ ഇയാൾക്ക് ഭീമമായ സംഖ്യ ഈ വാങ്ങിയിട്ട് അരിൻ്റെ പേരിൽ നഷ്ടപ്പെടാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ ഇയാൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇങ്ങനെ ഈ സാധനങ്ങൾ വാങ്ങി വിൽപ്പന നടത്തുമ്പോൾ തന്നെ എത്രക്കാണോ ഈ സാധനങ്ങൾ വാങ്ങിയത് അതേ വിലക്ക് അത്രയും സാധനങ്ങൾ ഇയാൾ വേറെ ആൾക്ക് വിൽക്കുകയും ചെയ്യും ഉദാഹരണം പറഞ്ഞാൽ ആറു മാസത്തേക്കുള്ള ചരക്കാപ്പ് വാങ്ങിക്കണത് നമ്മൾ പറഞ്ഞ കിലോക്ക് മുപ്പത് രൂപയാണ് ഈ ആറ് മാസം കച്ചവടം ചെയ്യാൻ ഈ അരിയുള്ളത് ഇനി അദ്ദേഹത്തിൻ്റെ പേടി എന്താ ആറ് മാസം കഴിയുമ്പോൾ അല്ലെങ്കിൽ മാസങ്ങൾ കഴിയുമ്പോൾ ഈ അരിൻ്റെ വില പറ്റ കുറഞ്ഞാൽ എനിക്ക് നഷ്ടമാവുമല്ലോ എന്നുള്ളൊരു പേടി ഉണ്ടാവും അപ്പോൾ എന്ത് ചെയ്യും വേറെ ഒരു കക്ഷിക്ക് ഇപ്പം നമ്മൾ കച്ചവടത്തിന് വേണ്ടി വാങ്ങിയ അത്രയും അരിച്ചാക്ക് വേറൊരാൾക്ക് വിൽക്കും വിൽപ്പന നടത്തും ഇതേ വിലക്ക് വിൽപ്പന നടത്തിയിടും അപ്പം അങ്ങനെ ഇയാളിങ്ങനെ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കും അങ്ങനെ അരിക്ക് വില കുറഞ്ഞാലും രണ്ട് മാസമോ മൂന്ന് മാസമോ ഒക്കെ കഴിയുമ്പോൾ അരിക്ക് വില കുറഞ്ഞാലും ആറുമാസം കഴിഞ്ഞ് മറ്റേ ആള് ഈ മുപ്പത് രൂപക്കു ഇയാളിൽ നിന്ന് ഈ പത്ത് ചാക്കരി വാങ്ങണം മനസ്സിലാവേണ്ടെങ്കിൽ ഈ പറയണേ ഇത് കുറച്ച് പ്രയാസമൊക്കെ ഉണ്ടാവും അപ്പം നമ്മൾ കച്ചവടം കച്ചവടത്തിൽ നമ്മൾ പിന്നെ ഇറക്കിയ ചരക്കിൻ്റെ വില കുറഞ്ഞാൽ നമുക്ക് നഷ്ടം വരുമോ എന്നുള്ള പേടി നികത്താൻ പാരലായിട്ട് മറ്റൊരു കച്ചവടം ഒരു വിൽപ്പന നടത്തിയിടുക നമ്മളിപ്പോൾ വാങ്ങിയിട്ട് വാങ്ങിയതിൻ്റെ പേരിൽ നമുക്ക് നഷ്ടം വരാൻ സാധ്യത ഉണ്ടെങ്കിൽ അതേ വിലക്ക് നമ്മൾ മറ്റൊരു കച്ചവടം വിൽപ്പനയായിട്ട് നടത്താം വിൽപ്പനായിട്ട് നടത്തുക വിൽപ്പനായിട്ട് നടത്തിയാൽ എന്താ അരിക്ക് വില കുറഞ്ഞാൽ നമുക്ക് പ്രശ്നമില്ല നമ്മളിപ്പോൾ ഈ ചരക്ക് വിൽക്കാൻ വേണ്ടി വാങ്ങി ഈ ചിരക്കുമ്പോൾ നമുക്ക് കുറേ നഷ്ടം പറ്റി പക്ഷെ നമുക്കത് പ്രശ്നമില്ല കാരണം മറ്റേയാൾക്ക് നമ്മൾ ഒരു കിലോക്ക് മുപ്പത് എന്നുള്ള രൂപയ്ക്ക് ഒരു കച്ചവടം നടത്തിയിട്ടുണ്ട് അപ്പോൾ അരിക്ക് വില കുറഞ്ഞാൽ ആ വില കുറഞ്ഞ അരി വാങ്ങിയിട്ട് അയാൾക്ക് മുപ്പതിനെ കൊടുക്കാം അപ്പോൾ ഇവിടെ വരുന്ന നഷ്ടം ഇവിടെ വരുന്ന നഷ്ടം അവിടെ നികത്താൻ പറ്റും ഇനി അരിക്ക് നഷ്ടം വരുന്നില്ല എന്നാ പ്രശ്നവും വരുന്നില്ല അരിക്ക് വില കുറയുന്നില്ലെങ്കിൽ സാധാ മാർക്കറ്റിൽ കിട്ടുന്ന അരിയാണ് അപ്പോൾ പ്രശ്നമില്ല അപ്പോൾ ഈ രൂപത്തിലൊക്കെയാണ് പൊതുവെ ഈ ഫോർവേഡ് അതുപോലെ തന്നെ ഫ്യൂച്ചർ സെയിലൊക്കെ നടക്കുക ഇതാണ് ഷെയർ മാർക്കറ്റിലെ ഒരു പുതിയ ഒരു കച്ചവട രീതി ഇതിനെക്കുറിച്ച് പൊതുവേ പറയാറുള്ളത് ഇത് ശരിക്ക് ഒരു സാധനം വാങ്ങണം അല്ലെങ്കിൽ വിൽക്കണം എന്നുദ്ദേശിച്ചിട്ടുള്ളൊരു പരിപാടിയല്ല കച്ചവടം എന്ന് പറഞ്ഞാൽ ശരിക്ക് നമ്മുടെ ഒരു സാധനം വേറെ ഒരാൾക്ക് ഉടമപ്പെടുത്തി കൊടുക്കാനുള്ള ഒരു മാധ്യമമാണ് ഇവിടെ പല ആളുകളും ഇപ്പോൾ ഒരു കമ്പനീൻ്റെ ഷെയറിനെ ഇങ്ങനെ നോക്കി നമുക്ക് ഈ ഫോർവേഡ് സെയിലും ഫ്യൂച്ചർ സെയിലും ഒക്കെ നടത്താം ഏതെങ്കിലും ഒരു കമ്പനി ഇപ്പോൾ റിലയൻസ് കമ്പനി ആ കമ്പനീൻ്റെ ഒരു ഷെയർ അൻപത് രൂപേനു വില എന്ന് സങ്കല്പിക്കുക ഇനി അതിൻ്റെ ഷെയറിൻ്റെ വില കുറയുമെന്ന് കാണുന്ന ഒരാൾ എന്ത് ചെയ്യും ഇതേ അൻപതിന് ആ കമ്പനീൻ്റെ പത്തോ ഇരുപത്തഞ്ചോ ഷെയർ വേറൊരാൾക്ക് വിൽക്കും അയാൾ ഈ ഷെയർ വാങ്ങണമെങ്കിൽ അയാൾ മനസ്സിലാക്കി എന്താണ് കുറച്ച് കാലം കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കച്ചവടം നടത്തി ആ സമയമാകുമ്പോഴേക്കും അതിൻ്റെ ഷെയർ പിന്നെ വില പിന്നെയും കൂടും എന്നായിരിക്കും അയാളെ ചിന്ത അപ്പോൾ അയാൾ വാങ്ങാൻ തയ്യാറാവുള്ളൂ അപ്പോൾ അങ്ങനെ ആ സമയമായാൽ പിന്നെ നമ്മൾ ഈ കമ്പനിയുടെ ഷെയർ വാങ്ങാനൊന്നും പോകൂല അവിടെ എന്താണോ സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ അൻപത് രൂപയ്ക്ക് ഒരു ഇരുപത്തഞ്ച് ഷെയർ വിറ്റു വേറൊരാളത് വാങ്ങി ആറ് മാസം കഴിഞ്ഞിട്ടാണ് അവരുടെ കച്ചവടം ഡേറ്റ് അൻപത് രൂപയ്ക്ക് ഇരുപത്തിയഞ്ച് ഷെയർ അങ്ങനെ ഒരാറ് മാസം കഴിയുമ്പോൾ ആ ഷെയറിന് അൻപത് ഉള്ളത് കുറഞ്ഞിക്കുകയാണെങ്കിൽ കുറഞ്ഞിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം കുറഞ്ഞു കണെങ്കിൽ ആ കുറഞ്ഞ പൈസ ഈ ഒരു കുറയുക അല്ലെങ്കിൽ കൂടുക ആ ഒരു വ്യത്യാസം എൻ്റെ കാൽക്കുലേഷനാണ് ശരിയായതെങ്കിൽ ആ വ്യത്യാസം എനിക്ക് കിട്ടും മറ്റേ ആളെ കാൽക്കുലേഷനാണ് ശരിയായതെങ്കിൽ ആ വ്യത്യാസം അയാൾക്കും കിട്ടും അപ്പം ഇതൊക്കെ ഒരു ഊഹത്തിന്റെ പേര് നടക്കുന്ന ഒരു ഒരു കച്ചവട രീതിയാണ് അതാണ് ഇപ്പോൾ ഈ ഫ്യൂച്ചർ അതുപോലെ തന്നെ ഫോർവേഡ് സെയിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഇനി ഇതിൻ്റെ വേറൊരു പതിപ്പാണ് ഓപ്ഷൻ സെയിൽ അപ്പോൾ ഈ ഫ്യൂച്ചർ ഫോർവേഡ് സെയിലിൽ ഇപ്പോൾ തന്നെ കച്ചവടം ഉറപ്പിക്കും ഇപ്പോൾ തന്നെ കച്ചവടം നടത്തിയിരിക്കും പക്ഷേ ചരക്കും വിലയും ഒന്നും ഇപ്പോൾ കൈമാറൂല നേരെ മറിച്ച് ഓപ്ഷൻ സെയിൽ ആകുമ്പോൾ ഓപ്ഷൻ സെയിൽ എന്ന് പറഞ്ഞാൽ കച്ചവടമല്ല പക്ഷേ കച്ചവടം ചെയ്യാനുള്ള അധികാരത്തെ വിൽക്കുകയും വാങ്ങുകയും ചെയ്യാം അപ്പം ഏതെങ്കിലും ഒരു കമ്പനിയിൽ എനിക്ക് ഷെയർ ഉണ്ടെന്ന് സങ്കല്പിക്കാം ഒരു മൂന്ന് മാസത്തിൻ്റെ ഉള്ളിൽ നിശ്ചിത വിലക്ക് ആ ഷെയർ വിൽക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറയുന്ന ഒരു രീതി അതാണ് ഓപ്ഷൻ സെയിൽ ഇത് മനസ്സിലാകണമെങ്കിൽ നമ്മളൊരു കമ്പനിയുടെ ഒരു ഷെയർ വാങ്ങിയിട്ട് വിൽക്കാൻ ഉദ്ദേശിച്ച് നമ്മളൊരു ഷെയർ വാങ്ങി വിൽക്കാൻ ഉദ്ദേശിച്ച് എന്ന് പറഞ്ഞാൽ അൻപത് രൂപേൻ്റെ ഒരു ഷെയർ വാങ്ങി അത് അൻപത്തി ഒന്നോ രണ്ടോ കിട്ടിയാലാണ് നമുക്ക് ലാഭം കിട്ടുക എന്നാൽ അൻപത് രൂപേൻ്റെ ഒരു ഷെയർ വാങ്ങിയത് നാൽപ്പതായാൽ ഈ വിൽക്കാൻ ഉദ്ദേശിച്ച് ഈ ഷെയർ വാങ്ങിയ ആൾക്കൊരു ഷെയർ അമ്മ പത്ത് രൂപ നഷ്ടം വരും അപ്പോൾ ഈ പൊതുവെ ഷെയർ വാങ്ങി വിൽപ്പന നടത്തുമ്പോൾ നഷ്ടസാധ്യത കൂടുതലാണ് കാരണം നമ്മളിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കും ഈ ഷെയറിൻ്റെ വില കൂടുവായിരിക്കുന്നു നേരെ തിരിച്ച് പറ്റേങ്ങട് കുറഞ്ഞാൽ വലിയ സംഖ്യ നമുക്ക് നഷ്ടം വരും അപ്പോൾ ഈ നഷ്ടത്തിൻ്റെ തോത് കുറക്കാൻ വേണ്ടിയിട്ട് വന്ന ഒരു രീതിയാണ് ഓപ്ഷൻ സെയിൽ ഓപ്ഷൻ സെയിൽ രണ്ട് രൂപത്തിലുള്ളത് ഒന്ന് കാൾ ഓപ്ഷൻ എന്ന് പറയും മറ്റൊന്ന് പുട്ട് ഓപ്ഷൻ എന്ന് പറയും എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് കുറച്ച് ഷെയർ ഉണ്ടെങ്കിൽ വേറെ ഒരാൾ ഞാനുമായിട്ട് കാൾ ഓപ്ഷൻ നടത്തിയാൽ കാൾ ഓപ്ഷൻ നടത്തിയാൽ ഒരു ഷെയർ ഷെയർമാളെനിക്ക് രണ്ടോ മൂന്നോ രൂപ തന്നാൽ മതി കാൾ ഓപ്ഷൻ നടത്തുക എന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് മാസത്തിൻ്റെ ഉള്ളിൽ ഒരു നിർണിത വില നമ്മൾ വെക്കും ആ നിർണിത വിലക്ക് ആ കാൾ കാളോപ്ഷൻ നടത്തിയാളീ ഷെയർ വാങ്ങാൻ ഒരുക്കുകയാണെങ്കിൽ ഞാൻ കൊടുത്തിരിക്കണം എൻ്റെ മുതലാണ് എൻ്റെ മുതലിന് ഒരു നിശ്ചിത വില വെക്കും ആ നിശ്ചിത വിലക്ക് നിശ്ചിത സമയത്തിനുള്ളിൽ വേറെ ഒരാൾ വാങ്ങാൻ ഒരുക്കാണ് എന്നാണ് അയാൾ കാളോപ്ഷൻ നടത്തിയാൽ അതിൻ്റെ അർത്ഥം അപ്പം അയാൾ ചോദിച്ചാൽ ഈ മൂന്ന് മാസത്തിൻ്റെ ഉള്ളിൽ ഞാൻ ഈ സാധനം അയാൾക്കെന്നെ കൊടുത്തോളണം ഈ കാളോപ്ഷൻ നടത്തുന്ന ആൾ ഒരു ഷെയറിൻ്റെ പേരിൽ ഒന്നോ രണ്ടോ രൂപ നമുക്ക് തരും അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ അറുപത്തഞ്ച് രൂപ വിലയുള്ള പത്ത് ഷെയറുകൾ എൻ്റെ അടുത്തുണ്ട് അറുപത്തഞ്ച് രൂപ വിലയുള്ള പത്ത് ഷെയറുകൾ എൻ്റെ അടുത്തുണ്ട് ആ പത്ത് ഷെയറുകൾ മൂന്ന് മാസത്തിൻ്റെ ഉള്ളിൽ എഴുപത് രൂപയ്ക്ക് വിൽക്കുകയാണെങ്കിൽ ഞാൻ എടുത്തോളാം എന്ന് വേറൊരു കക്ഷി പറയും അങ്ങനെ ഒരു ഷെയറും എനിക്ക് മൂന്ന് രൂപ തരും അപ്പോൾ പത്ത് ഷെയറിന് മുപ്പത് രൂപയാണ് എനിക്ക് തരും ഈ മുപ്പത് രൂപ തന്നുകഴിഞ്ഞാൽ ഞാനും അയാളും തമ്മിലൊരു കോൺട്രാക്റ്റാ എന്താ കോൺട്രാക്റ്റ് എഴുപതല്ലേ പറഞ്ഞ് എഴുപത് രൂപയ്ക്ക് ഞാൻ ആ ഷെയർ അയാൾ ചോദിച്ചാൽ കൊടുക്കൽ നിർബന്ധ ചിലപ്പോൾ എന്തുണ്ടാവും അതിന് എൺപതോ തൊണ്ണൂറോക്കെ വില ആയിട്ടുണ്ടാവും പക്ഷേ ഞാൻ എന്ത് ചെയ്യണം ഇയാളുടെ ഞാൻ നേരത്തെ മൂന്ന് രൂപ വാങ്ങിയത് കൊണ്ട് ഈ പത്ത് ഷെയർ ഈ മൂന്ന് മാസത്തിൻ്റെ ഉള്ളിൽ അദ്ദേഹം ചോദിക്കുകയാണെങ്കിൽ ഞാൻ അയാൾക്ക് കൊടുത്തിരിക്കണം കാരണം അയാൾ കാർ ഓപ്ഷൻ എടുത്ത ആളാണ് ഇനി എഴുപത് രൂപയേക്കാൾ അത് ആ ഷെയറിൻ്റെ വില കുറഞ്ഞു അയാൾ സംബന്ധിച്ചിടത്തോളം ആൾക്ക് ആ ഷെയർ വാങ്ങാൻ നിർബന്ധമില്ല അയാൾ പൈസ തന്നുകൊണ്ട് അയാൾക്ക് ചോയ്സ് ഉണ്ട് അയാൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നമ്മളത് വിറ്റിരിക്കണം കൊടുക്കൽ നിർബന്ധമാണ് ഇനി ആ എഴുപത് രൂപ എഴുപതിൽ താഴെ ആണെങ്കിൽ എന്തായാലും അയാൾ ആ ഷെയർ നമ്മളെ വാങ്ങൂല കാരണം അയാൾക്ക് മാർക്കറ്റിൽ നിന്ന് ചെറിയ വിലക്ക് ആ ഷെയർ കിട്ടും എഴുപത് രൂപക്കാണ് ഇപ്പോൾ നമ്മളത് കൊടുക്കാമെന്നേച്ചിട്ടുള്ളത് ആ ഷെയറിൻ്റെ വില അറുപത്തഞ്ചോ അറുപതോ ആയാൽ അയാൾ ഒരിക്കലും പിന്നെ നമ്മളിന്ന് ഷെയർ വാങ്ങൂല കമ്പനി നേരിട്ട് വാങ്ങും കാരണം നമ്മളെന്ന് വാങ്ങാൻ എഴുപതല്ലേ കമ്പനി നേൾക്ക് എത്രക്ക് കിട്ടും അറുപതിന് കിട്ടും അപ്പം അങ്ങനെ വില കുറഞ്ഞാൽ നമുക്ക് ഈ മൂന്ന് രൂപ ഒരു ഷെയർമ മൂന്ന് രൂപക്ക് നമുക്ക് ലാഭമായി കിട്ടും ഇതാണ് കാൾ ഓപ്ഷൻ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പുട്ട് ഓപ്ഷൻ കാൾ ഓപ്ഷനിൽ വിൽക്കാൻ തയ്യാറുള്ള ആളാണ് ഈ ചില്ലറ പൈസ മുടക്കേണ്ടത് ചില്ലറ പൈസ മുടക്കിയിട്ട് വില കുറഞ്ഞു പോയാൽ ഈ ചില്ലറ പൈസ മാത്രമേ അയാൾക്ക് നഷ്ടമായി സംഭവിക്കുകയുള്ളൂ നേരെ മറിച്ച് പുട്ട് ഓപ്ഷനും അല്ലാതെ നേരിട്ട് ഷെയർ വാങ്ങി വില ഇടിഞ്ഞാൽ ഇടിഞ്ഞത് മുഴുവനും ഇടിഞ്ഞത് മുഴുവനും നഷ്ടമാകും നേരെ മറിച്ച് ഈ ഓപ്ഷൻ സെയിൽ നടത്തിയാൽ ഈ മുടക്കിയ രണ്ടോ മൂന്നോ രൂപ മാത്രമേ ഒരു ഷെയറിൻ്റെ പേരിൽ മാക്സിമം നഷ്ടമാവുള്ളൂ ലാഭം എത്രയും ആവുകയും ചെയ്യാം ഇതിൻ്റെ വേറൊരു രീതിയാണ് പുട്ട് ഓപ്ഷൻ പുട്ട് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ വിൽക്കാനുള്ള അധികാരത്തെ വിൽക്കാനുള്ള അധികാരത്തെ വാങ്ങി എൻ്റെ അടുത്തുള്ള ഷെയർ ഞാൻ ഒരാൾക്ക് പൈസ കൊടുക്കും ഞാൻ ഒരു ഷെയറിന് മൂന്ന് രൂപ എന്നുള്ള ഞാൻ ഒരാൾക്ക് പൈസ കൊടുക്കും അങ്ങനെ എൻ്റെ അടുന്ന് ഒരാൾ പൈസ കൈപ്പറ്റിയാൽ മൂന്ന് മാസത്തിൻ്റെ ഉള്ളിൽ ഞാൻ ഈ ഷെയർ വാങ്ങി അയാളത് വാങ്ങിക്കോളണം എനിക്കത് വിൽക്കാം വിൽക്കാതിരിക്കാം ഞാൻ വിൽക്കുകയാണെങ്കിൽ അയാൾ വാങ്ങൽ മസ്റ്റാണ് അപ്പോൾ പുട്ട് കാൾ ഓപ്ഷനുകളിൽ ആരാണോ പണം മുടക്കുന്നത് അവർക്ക് ചോയ്സ് ഉണ്ടാവും പുട്ട് ഓപ്ഷൻ ആണെങ്കിൽ അയാൾക്ക് വിൽക്കാം വിൽക്കാതിരിക്കാം കാൾ ഓപ്ഷൻ ആണെങ്കിൽ അയാൾക്ക് വാങ്ങാം വാങ്ങാതിരിക്കാം എന്നാൽ പൈസ കൈപ്പറ്റിയവൻ മറ്റേ ആൾ പറഞ്ഞതിനനുസരിച്ച് ചെയ്യൽ നിർബന്ധമാകും ചെയ്യും ഈ ഒരു സംവിധാനമുള്ളത് എന്താ നേരിട്ട് നമ്മൾ ഷെയർ വാങ്ങി വില കൂടുമെന്ന് പ്രതീക്ഷിച്ച് വിൽക്കാൻ വേണ്ടിയിട്ട് വാങ്ങുകയാണെങ്കിൽ വില കുത്തനെ കുറഞ്ഞാൽ അതിൻ്റെ പേരിൽ നല്ല നഷ്ടം വരാനുള്ള സാധ്യത ഉണ്ട് അത് ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടുപിടിക്കപ്പെട്ട ഒരു രീതിയാണ് ഓപ്ഷൻ സെയിൽ പിന്നെ വേറെ രീതിയാണ് മാർജിൻ സെയിൽ മറ്റൊന്ന് ഷോർട്ട് സെയിൽ ഷോർട്ട് സെയിൽ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ആളുകളെ ഈ ഷെയർ മാർക്കറ്റിലേക്ക് ആകർഷിക്കാനുള്ള ഓരോ പരിപാടിയാണ് വിൽപ്പന ഇല്ലാത്ത ആൾക്ക് വിൽക്കാനുള്ള അവസരം അതാണ് ഷോർട്ട് സെയിൽ എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് ഒരു ഷെയറും ഇല്ല എന്നാലും എനിക്ക് ഷെയർ മാർക്കറ്റിൽ കച്ചവടം നിർത്താം അതെങ്ങനെ ഷെയർ ബ്രോക്കറുമായി ബന്ധപ്പെട്ടാലും എനിക്ക് എത്ര ഷെയറും അയാൾ കടമായിട്ട് തരും രാവിലെ തരും വൈകുന്നേരം ആകുമ്പോഴത്തേന് എന്ത് ചെയ്യണം തിരിച്ചു കൊടുക്കണം അപ്പോൾ ഞാനങ്ങനെ രാവിലെ കടടുത്ത് ആ ഷെയർ ഞാൻ എനിക്ക് വിൽക്കാം വൈകുന്നേരം ആയപ്പോഴേക്ക് ഞാൻ രാവിലെ കടമെടുത്ത ഷെയറിൻ്റെ വില കുറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറഞ്ഞ വിലയ്ക്ക് എനിക്ക് ആ ഷെയർ വാങ്ങിയിട്ട് ഈ കടം തിരിച്ചടക്കാം അപ്പോൾ രാവിലെ ഇരുപത് രൂപക്കുള്ള പത്ത് ഷെയറാണ് ഞാൻ കടമെടുത്തിട്ട് കച്ചവടം നടത്തിയത് എനിക്ക് ഇരുന്നൂറ് രൂപ കിട്ടിയിട്ടുണ്ടാവും വൈകുന്നേരം ആകുമ്പോഴേക്ക് ആ ഷെയറിൻ്റെ വില പത്ത് രൂപയായാൽ ഞാൻ പത്ത് ഷെയർ അതേ കമ്പനീൻ്റെ പത്ത് ഷെയർ വാങ്ങിയിട്ട് ഈ കടം തിരിച്ചടക്കും അപ്പോൾ ഒരു ഷെയർ എനിക്ക് എത്ര രൂപ കിട്ടി നിങ്ങൾക്ക് മനസ്സിലാവണം രാവിലെ എന്ന് പറഞ്ഞാൽ ഡേ മാർക്കറ്റ് എന്ന് പറയും ഷോർട്ട് സെയിൽ എന്ന് പറഞ്ഞാൽ ഡേ മാർക്കറ്റുകളിൽ നടക്കുക എന്ന് പറഞ്ഞാൽ നീണ്ട കാലം ഉള്ള പരിപാടിയല്ല ഒരു കമ്പനി ആ കമ്പനീൻ്റെ ഷെയറിൻ്റെ വില എങ്ങനെ അനുനിമിഷം കുറഞ്ഞു കൊണ്ടിരിക്കുകയാണ് എന്ന് ചില ആൾക്കാർക്ക് ഇങ്ങനെ തോന്നും ആ തോന്നുന്ന ആളുകൾ എന്ത് ചെയ്യും അവരുടെ അടുത്ത് ഷെയർ ഉണ്ടാവില്ല അവർ ആ കമ്പനീൻ്റെ കുറച്ച് ഷെയർ രാവിലെ കടം വാങ്ങും സ്റ്റോക്ക് ബ്രോക്കറിൽ നിന്ന് കടം വാങ്ങും ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇരുപത് രൂപ വിലയുള്ള പത്ത് ഷെയർ രാവിലെ കടം വാങ്ങി എന്നിട്ടെന്ത് ചെയ്യും ഈ ഇരുപത് രൂപക്ക് ആവശ്യക്കാർക്ക് ഈ ഷെയർ വിൽക്കും അപ്പോൾ ഒരു ഷെയറിന് എത്ര രൂപ കിട്ടി ഒരു ഷെയറിന് ഇരുപത് അപ്പോൾ ഇരുന്നൂറ് രൂപ കിട്ടി അല്ലേ ഇരുന്നൂറ് ഉപയോഗ ഇപ്പോൾ നമ്മൾ ആരാൻ്റെ സാധനം കടം വാങ്ങിയിട്ടാണ് ഇവിടെ കച്ചവടം നടത്തിയത് പക്ഷേ ഈ കമ്പനീൻ്റെ ട്രെൻഡ് ഇപ്പോൾ ഇങ്ങനെ വില കുറഞ്ഞു കുറഞ്ഞ് വരികയാണ് അപ്പോൾ വൈകുന്നേരം ആവുമ്പോഴത്തേന് ഇരുപത് റുപ്പ്യ വിലയുള്ള ഷെയറിൻ്റെ വില എത്ര ഉണ്ടാവും പത്ത് ഉദാഹരണം പത്തായിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ കടം വാങ്ങിയ ഷെയർ എന്തു ചെയ്യണം വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നമുക്ക് തിരിച്ചു കൊടുക്കണം അപ്പോൾ പത്ത് റുപ്പ്യൊക്കെ ആരെങ്കിലും ഇതേ കമ്പനീൻ്റെ ഷെയർ വിൽക്കുന്നുണ്ടെങ്കിൽ അത് വാങ്ങിയിട്ട് നമ്മൾ കടം വാങ്ങിയ ആൾക്ക് തിരിച്ചു കൊടുക്കും അപ്പോൾ ഒരു റുപ്പി ഇല്ലാതെ നമുക്ക് എത്ര ഉറുപ്പ കിട്ടി നൂറ് ഉറുപ്പ്യെട്ടി ഒരു രൂപയും കയ്യിലില്ലാതെ തന്നെ നിങ്ങൾക്ക് ഷെയർ വാങ്ങി ഷെയർ വിൽപ്പന നടത്തിയിട്ട് പൈസക്കാരാവാം ഇതാണ് ഷോർട്ട് സെയിൽ എന്ന് പറഞ്ഞ പരിപാടി ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഇമുലക്സ് കമ്പനിയിൽ മാർക്ക് ചാക്കൂപ്പ് ചെയ്ത പണി ഇതാ അയാൾ എഴുപത്തഞ്ച് റുപ്യക്ക് ഒരുപാട് ഷെയറുകൾ വാങ്ങി അയാൾ പ്രതീക്ഷതെന്താണ് വൈകുന്നേരം ആകുമ്പോഴത്തേൻ്റെ അതിന് അൻപത് ഉറുപ്പ ആകുന്ന പക്ഷെ ആയത് ആയത് എത്രയേ നൂറാണായത് അപ്പം അയാൾ പെട്ടു പെട്ടപ്പോൾ അയാൾ എന്ത് ചെയ്തു ഈ കമ്പനിയെക്കുറിച്ചൊരു തെറ്റായ പ്രചരണം നടത്തി അപ്പം ഷെയറിൻ്റെ വില കുറഞ്ഞു അപ്പോൾ അത് വാങ്ങി കടം വീട്ടു അപ്പം ഈ രൂപത്തിലുള്ള ഏർപ്പാടുകളാണ് ഈ ഷോർട്ട് സെയിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി വേറെ ഒന്നാണ് മാർജിൻ സെയിൽ ഷോർട്ട് സെയിലിൽ നമ്മുടെ അടുത്ത് ഷെയർ ഉണ്ടാവില്ല പക്ഷേ കച്ചവടം നടത്താം മാർജിൻ സെയിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് എത്ര ഷെയർ വാങ്ങാനും പൈസ കടം തരും സ്റ്റോക്ക് ബ്രോക്കറ് ഒരു ചെറിയ മാർജിന് മാത്രം കൊടുത്താൽ മതി എന്ന് പറഞ്ഞാൽ പതിനായിരം രൂപൻ്റെ കച്ചവടം നടത്തണമെങ്കിൽ നിങ്ങൾ നൂറ് രൂപേൻ്റെ ഒരു അക്കൗണ്ട് തുടങ്ങിയാൽ മതി സ്റ്റോക്ക് ബ്രോക്കർ ബ്രോക്കറടുത്ത് അല്ലെങ്കിൽ ബാങ്കിൽ നിങ്ങളൊരു മാർജിൻ അക്കൗണ്ട് തുടങ്ങി നമ്മൾ കച്ചവടം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സംഖ്യൻ്റെ വളരെ ചെറിയ ഒരു ശതമാനം മാത്രം ആ അക്കൗണ്ടിൽ നിക്ഷേപിക്കുക അപ്പോൾ വലിയ ഒരു സംഖ്യയോട് സാധനം വാങ്ങാം അതിനെ വളരെ ചെറിയ ഒരു ശതമാനം മാത്രം നമ്മൾ ഈ അക്കൗണ്ടിലിട്ട് എടുത്താൽ മതി അപ്പോൾ മാർജിൻ എന്ന് പറഞ്ഞാൽ മൊത്തം നമ്മൾ ചരക്ക് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന സംഖ്യയുടെ ചെറിയൊരു മാർജിൻ മാത്രം കൊടുത്താൽ വലിയ സംഖ്യക്ക് സാധനം വാങ്ങുന്ന പരിപാടി അതാണ് മാർജിൻ സെയി ഇനി ഇതിൻ്റെയൊക്കെ നിയമവശങ്ങൾ ഇതൊക്കെ വിശദമായി പറയാനുള്ളതാണ് ഞാൻ ചുരുക്കാണ് ഇതിൻ്റെയൊക്കെ നിയമവശങ്ങൾ വളരെ ചുരുങ്ങിയ ഒന്ന് രണ്ട് കാര്യങ്ങളിലൂടെ നമുക്ക് പറയാൻ പറ്റും ഒന്ന് ഇവിടെ ഈ ഫ്യൂച്ചർ സെയിലാണെങ്കിലും ഓപ്ഷൻ സെയിലാണെങ്കിലും ഫോർവേഡ് സെയിൽ ഇതിലൊക്കെ പൊതുവെ ഒരു കുഴപ്പം ബയോ മാല എംലിക്കൂ നമ്മൾ പറഞ്ഞിട്ടുണ്ട് വിൽപ്പന വസ്തുവിൽ നമുക്ക് ഉടമസ്ഥത വേണം വിൽപ്പന വസ്തുവിൽ ഉടമസ്ഥത വേണം ഇതിൽ ചില ഇടപാടുകളിൽ നമുക്ക് ഉടമസ്ഥതയില്ലാത്ത സാധനത്തിൻ്റെ വിൽപ്പനയും വാങ്ങലും കാണാൻ പറ്റും ഉടമസ്ഥത ഇല്ലാത്ത വസ്തുവിൻ്റെ വിൽപ്പന വാങ്ങലുകൾ കാണാൻ പറ്റും അലൈഹി സലഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ലാ തബിയ ലാത്തബിയെന്തക് പരത്തി പറയാൻ സമയമില്ല ലാ തബിയ ലാത്തബിയെന്തക് നിങ്ങളടുത്ത് ഇല്ലാത്ത സാധനം നിങ്ങൾ വിൽക്കാൻ പാടില്ല പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു സാധനം കച്ചവടാക്കിയാൽ പോരാ നമ്മളത് കൈപ്പറ്റിയതിൻ്റെ ശേഷം മാത്രമേ അത് മറിച്ച് വെക്കാവൂ ആ സംഭവം പല ഇടപാടുകളിലും ഇതിൽ കാണുന്നില്ല അതുപോലെ തന്നെ ഈ ഫ്യൂച്ചർ ഫോർവേഡ് സെയിലുകളിലൊക്കെയുള്ള കുഴപ്പം അത് കച്ചവടവുമല്ല സെലമുകച്ചവടമല്ല കച്ചവടവുമല്ല സെലമുകച്ചവടമല്ല കാരണം കച്ചവടത്തിൽ വിൽപ്പന വസ്തു അല്ലെങ്കിൽ വില ഏതെങ്കിലുമൊക്കെ കൊടുത്താൽ മാത്രമേ കച്ചവടം ശരിയാവുള്ളൂ വിൽപ്പന വസ്തു കൊടുത്ത് വില പിന്നെ കൊടുക്കുക അതാണ് സാധാ കച്ചവടം വില ആദ്യം കൊടുത്തിട്ട് വിൽപ്പന വസ്തു പിന്നെ കൊടുക്കുന്നതാണ് സെലവ് കച്ചവടം നമ്മൾ നേരത്തെ പറഞ്ഞു വിൽപ്പന വസ്തു കൊടുക്കും അപ്പം തന്നെ നമ്മൾ പൈസ കൊടുക്കും അതാണ് ഉറക്കമായിട്ടുള്ള കച്ചവടം അങ്ങനെ തന്നെ ആയിക്കൊള്ളണം എന്നില്ല വിൽപ്പന വസ്തു കൊടുത്തു പൈസ പിന്നെ ഡേറ്റ് നിശ്ചയിച്ചാൽ അതുമാകാം ഇനി വിൽപ്പന വസ്തു ഇല്ലെങ്കിൽ സെലമ കച്ചവടം നടത്താം സെലമ കച്ചവടത്തിൻ്റെ രീതി എന്താ പൈസ അപ്പോൾ കൊടുക്കണം സാധനം പിന്നീട് പക്ഷേ നമ്മൾ ഈ പറഞ്ഞ ഈ ഫ്യൂച്ചർ സെയിൽ ഫോർവേഡ് സെയിൽ പോലെയുള്ള പല കച്ചവടങ്ങളിലും വിൽപ്പന വസ്തു ഇപ്പോൾ കൊടുക്കൂല പൈസ ഇപ്പോൾ കൊടുക്കൂല ഇത് കടത്തെ കടത്തിന് വിൽക്കുക എന്ന കണത്തിലാണ് ഇപ്പടുക ഇത് നബ്സല്ലാ അലൈഹി സ്വലം മതങ്ങൾ വിലക്കിയിട്ടുണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല പാടില്ലയാണ് അപ്പോൾ ഇതാണ് ഈ ഇടപാടുകളിൽ പൊതുവെ നമ്മൾ കാണുന്ന പ്രശ്നങ്ങൾ പിന്നെ അതുപോലെ തന്നെ അവിടെയുള്ള വേറൊരു വിഷയം നമ്മൾ ഈ മാർജിൻ സെയിൽ പറഞ്ഞല്ലോ മാർജിൻ സെയിൽ എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ ചെറിയൊരു മാർജിന് മാത്രം ഇപ്പോൾ നിക്ഷേപിക്കും ബാക്കി പൈസ നമ്മൾ കടമെടുക്കുകയാണ് ഈ കടത്തിൻ്റെ പേരിൽ നമ്മൾ കടപ്പലിച്ച് കൊടുക്കണം നമുക്ക് എത്ര പൈസയും കടം തരും കാരണം എന്താ ആ കടത്തിൻ്റെ പേല് നമ്മൾ നല്ല റിട്ടേൺ തിരിച്ചു കൊടുക്കണം മാത്രമല്ല നമുക്ക് നമ്മൾ കുറേ ചരക്ക് വാങ്ങാൻ വേണ്ടി പറഞ്ഞു നമ്മുടെ പേരിൽ അത് വാങ്ങി പക്ഷേ നമുക്കത് വേണ്ട സമയത്ത് വിൽക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതിൻ്റെ പേരിൽ പിന്നെയും ഈ ചരക്ക് സൂക്ഷിക്കുന്നതിന് വേറെ പൈസ അതുപോലെ തന്നെ ആ കച്ചവടം പൊളിഞ്ഞു പോകുകയാണെങ്കിൽ നമ്മൾ ഈ മാർജി ഈ മാർജിനായിട്ട് നിക്ഷേപിച്ച പൈസ പിടിച്ചെടുക്കുക തുടങ്ങിയ വേറെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ പറഞ്ഞ മാർജിൻ സെയിലിൽ കാണാൻ പറ്റും പിന്നെ വേറെ എന്ന് പറഞ്ഞാൽ ഷോർട്ട് സെയിലാണ് ഷോർട്ട് സെയിലിൽ കാണുന്ന പ്രശ്നം ഒരാളെ ഓഹരിയാണ് ഇവിടെ കടം കൊള്ളുന്നത് ഓഹരി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കമ്പനീൻ്റെ മൊത്തം ആസ്തിയുടെ ഒരു ഭാഗം തന്ന അപ്പം അത് കൃത്യമായി കടം വാങ്ങാൻ കഴിയോ എന്നത് തന്നെ അവ്യക്തമാണ് ഒരു ഷെയർ കടം വാങ്ങ എങ്ങനെ എന്നതിൽ തന്നെ പണ്ഡിതന്മാർക്ക് തർക്കമുണ്ട് മാത്രമല്ല നമ്മളൊരു ഷെയർ കടം വാങ്ങിയാൽ നിലവിൽ നടക്കുന്നത് നമ്മളൊരു ഷെയർ കടം വാങ്ങിയാൽ ആ ഷെയർ നമ്മുടേതാണല്ലോ നമ്മളൊരു സാധനം കടം വാങ്ങിയാൽ നമ്മുടേതാ പക്ഷേ ഈ പറഞ്ഞ ഷോർട്ട് സെയിലിൽ നമ്മളൊരു ഷെയർ കടം വാങ്ങി ആ കടം വാങ്ങിയ സമയത്ത് ഈ ഷെയറിന് വല്ല ലാഭവും വന്നാൽ അത് ആ കടം കൊടുത്താൽ കൊടുക്കണം എന്ന നിയമം ഇതാണ് ഷെയർ മാർക്കറ്റിൽ കാണുന്ന ഒരു രീതി നമ്മളൊരു കമ്പനിയുടെ ഷെയർ കടം വാങ്ങിയാൽ ഷെയറെ കടം വാങ്ങിയിട്ടുള്ളൂ ഇപ്പോൾ കിട്ടുന്ന ലാഭമൊക്കെ കടം തന്നോനിക്കന്നെ അപ്പം ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ ഈ പറഞ്ഞ പുതിയ ഷെയർ മാർക്കറ്റിൽ നമ്മൾ പുതിയതായി കാണുന്ന ഈ ഇടപാടുകളിലൊക്കെ കാണുന്നത് കൊണ്ട് നമുക്ക് ഇസ്ലാമികമായിട്ട് അത് ഉൾക്കൊള്ളാൻ പ്രയാസമാണ് ചർച്ചയുടെ അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് ടൈം വളരെ പരിമിതമാണ് ഇൻഷുറൻസ് എന്നാൽ എന്ത് അതിൻ്റെ ഇസ്ലാമിക വീക്ഷണം എന്താണ് ഹെൽത്ത് ഇൻഷുറൻസ് ലൈഫ് ഇൻഷുറൻസ് ഇസ്ലാമിക വീക്ഷണം എന്ത് ഇൻഷുറൻസ് നമ്മളൊക്കെ പൊതുവെ കേട്ട് പരിചയമുള്ള ഒരു സംഭവമാണ് ഒരു മനുഷ്യൻ്റെ ജീവന് അതല്ലെങ്കിൽ ആരോഗ്യത്തിന് സ്വത്തിനൊക്കെ വരാൻ സാധ്യതയുള്ള അപകടത്തെ വേറെ ഒരു കക്ഷി ഏറ്റെടുക്കുന്ന ഒരു രീതിയാണ് ഇൻഷുറൻസിൽ നമുക്ക് കാണാൻ പറ്റുക അതിനുവേണ്ടി കൃത്യമായി നമ്മൾ പണം മുടക്കേണ്ടതായിട്ട് വരും ഓരോ മാസവും പ്രീമിയം എന്ന രൂപത്തിൽ നിശ്ചിത തുക നമ്മൾ കൊടുക്കണം ഇത് വളരെ പഴയ കാലം തൊട്ട് ആരംഭിച്ച ഒരു സംഭവമാണ് ഏറ്റവും ആദ്യമായിട്ട് ഇത് നടക്കുന്നത് നാവിക മേഖലയിലാണ് അഥവാ ആഫ്രിക്കയിൽ കപ്പൽ കപ്പലിൽ സാധനങ്ങൾ കയറ്റി കൊണ്ടുപോകുന്ന കപ്പൽ ഉടമസ്ഥരാണ് ആദ്യമായിട്ട് ശരിക്കും ഇങ്ങനെ ഒരു സംവിധാനം തുടങ്ങുന്നത് അത് അന്നത്തെ കാലത്ത് കടൽ യാത്രക്കാർക്ക് കടം കൊടുക്കുന്നവർ എന്ന് പറയുന്ന ഒരു വിഭാഗം തന്നെ ഉണ്ട് എന്നാ നാവികർക്ക് കപ്പലിന് വല്ല കേടുപാടും സംഭവിച്ചാൽ അല്ലെങ്കിൽ കപ്പലിലെ ചരക്കിന് വല്ല കേടുപാടൊക്കെ സംഭവിക്കുമ്പോൾ സ്വീകരിച്ചിരുന്ന ഒരു ഇൻഷുറൻസ് സംവിധാനമാണിത് അപ്പോൾ ഒരു കപ്പൽ യാത്ര പുറപ്പെടുമ്പോൾ ഈ കപ്പൽ ഉടമസ്ഥർ ആ നാട്ടിലെ കുറച്ച് ആളുകളിൽ നിന്ന് കുറേ പൈസ കടം വാങ്ങും കപ്പൽ യാത്ര തുടങ്ങുമ്പോൾ കടം വാങ്ങും അങ്ങനെ ഈ കപ്പൽ യാത്ര പുറപ്പെട്ട് അതിൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കഴിഞ്ഞാൽ ഈ കടം കൊടുത്ത സംഖ്യ മുഴുവൻ ഈ കപ്പൽ ഉടമസ്ഥർ തിരിച്ചു കൊടുക്കും കപ്പൽ യാത്ര തുടങ്ങുമ്പോൾ കുറച്ച് ആളുകളിൽ നിന്ന് പൈസ കടം വാങ്ങും കപ്പൽ സുരക്ഷിതമായി അതിൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയാൽ ഈ കൊടുത്ത കടവും അതോടൊപ്പം സാധാരണ നാട്ടിലുള്ളതിനേക്കാൾ വലിയ ശതമാനം പലിശയും അവർക്ക് തിരിച്ചു കിട്ടും നേരെ മറിച്ച് ഈ കപ്പൽ അതിൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടില്ലെങ്കിൽ ഈ കൊടുത്ത സംഖ്യ ഈ കടം കൊടുത്ത ആളുകൾക്ക് നഷ്ടമാവും അപ്പം ഇങ്ങനെ കപ്പൽ സർവീസുമായി ബന്ധപ്പെട്ടാണ് ആദ്യം ഇങ്ങനെയുള്ള ഒരു പരിപാടി തുടങ്ങിയത് അപ്പോൾ ഈ കപ്പൽ യാത്രക്കാർക്ക് കടം കൊടുക്കുക എന്ന് പറഞ്ഞാൽ സാധാരണ കടം കൊടുക്കുന്നതിനേക്കാൾ വലിയ പ്രോഫിറ്റാണ് ഇതിന് കിട്ടുക അപ്പോൾ പലപ്പോഴും കടം കൊടുക്കും കപ്പൽ യഥാർത്ഥ സ്ഥാനത്ത് സുരക്ഷിതമായി എത്തും കടം തിരിച്ചു കിട്ടും കൂടെ അതിൻ്റെ പലിശയും കിട്ടും എപ്പോഴെങ്കിലുമൊക്കെ ഈ കപ്പൽ വെള്ളത്തിൽ മുങ്ങിപ്പോയാൽ ഈ കൊടുത്ത പൈസയോ അതിൻ്റെ ലാഭമോ അവർക്ക് തിരിച്ചു കിട്ടില്ല ഇത് ആഫ്രിക്കയിലാണ് ഇങ്ങനെയുള്ള ഒരു സംവിധാനം ആദ്യം തുടങ്ങിയത് എന്ന് പിന്നെ ഇതിൻ്റെ വേറൊരു പതിപ്പ് ജൂതന്മാർ അഥവാ തുടങ്ങിയതാണ് അഥവാൻ ഫാസി എന്ന ഒരു രീതിയാണ് അവർ തുടങ്ങിയത് അതായത് ഒരു കപ്പൽ യാത്ര പുറപ്പെടുകയാണെങ്കിൽ ഈ കപ്പലും അതിലുള്ള ചരക്കും ഈ നാട്ടിലൊരാൾക്ക് വിൽപ്പന നടത്തും കപ്പൽ യാത്രക്ക് ഒരുങ്ങുമ്പോൾ കപ്പലും അതിലുള്ള ചരക്കും ഇവിടെ ഉള്ളൊരു പൈസക്കാരന് വില്പന നടത്തും ഇയാളിത് വാങ്ങാൻ തയ്യാറായതിന് ഇയാൾക്കൊരു സംഖ്യ അധികമായി കൊടുക്കുകയും ചെയ്യും അങ്ങനെ ഈ കപ്പൽ സുരക്ഷിതമായി ലക്ഷ്യസ്ഥാനത്ത് എത്തിയാൽ ഈ കച്ചവടം ദുർബലപ്പെടുത്തും ആ കച്ചവടം നടക്കാത്ത പോലെ അപ്പോൾ കച്ചവടം നടത്തിയിട്ടാണ് ഇവർ പോകുന്നത് കച്ചവടം നടത്തിയിട്ടാണ് പോകുന്നത് കച്ചവടം ഈ കപ്പൽ വാങ്ങാൻ തയ്യാറായ ആൾക്കൊരു സംഖ്യ ആദ്യമേ കൊടുത്തു ആദ്യമൊരു സംഖ്യ കൊടുത്തു ശേഷം ഈ കപ്പലയാൾക്ക് കച്ചവടം ചെയ്യുന്നു കപ്പലിലെ പൈസ എളുപ്പം തരൂല്ല ഇപ്പം ആൾ ഈ അധികമായി കിട്ടണ പൈസ വാങ്ങിവെക്കും അങ്ങനെ ഈ കപ്പൽ പോയി രക്ഷ്യസ്ഥാനത്ത് എത്തിക്കഴിഞ്ഞാൽ ഇയാളെ സംബന്ധിച്ചിടത്തോളം ഈ കച്ചവടം ഇല്ല അപ്പോൾ അതുകൊണ്ട് ആ കിട്ടിയ പൈസ ലാഭം അല്ല ഇനി ആ കപ്പൽ വഴിയിൽ തകർന്നു പോയാൽ അപ്പം ഈ കപ്പലിൻ്റെ സംഖ്യ ഇയാള് ഈ കപ്പൽ ഉടമസ്ഥയ്ക്ക് കൊടുക്കണം ഇങ്ങനെയുള്ള വേറൊരു രീതി ഇറ്റലിയിലും മറ്റൊക്കെ ഇങ്ങനെയുള്ള ഒരു സംവിധാനം ഉണ്ടായിരുന്നു പിന്നെ പിന്നെ ഇത് ലോകത്ത് പല ഭാഗങ്ങളിലും ഇത് വ്യാപിച്ചു കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട ഇബിനു ആബിദീനാണ് അദ്ദേഹത്തിൻ്റെ റദ്ദുൽ മഹ്താറിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു ചർച്ച നടത്തുന്നത് ഇങ്ങനെയുള്ള ഇടപാടിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം അതിൻ്റെ ഒരു തീരുമാനമായിട്ട് പറയുന്നത് അന്നഹു ബദലിൽ ലു ലി താജിരി അവർ പ്രത്യേകമായൊരു പേരൊക്കെ പറയുന്നുണ്ട് അതിന് സൗക്കറ എന്ന പേരിൽ സെക്യൂരിറ്റി എന്ന അർത്ഥം വരുന്ന ഒരു ടേമാണ് ഉപയോഗിച്ചിരുന്നത് ഏതായാലും ഈ രൂപത്തിൽ പിന്നീട് കർമ്മശാസ്ത്ര പണ്ഡിതന്മാരും ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച നടത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ സെക്യൂരിറ്റി ഉറപ്പ് നൽകുന്ന ഒരു കമ്പനി ഉണ്ടാകും ഇൻഷുറൻസ് കമ്പനി നമ്മൾ പറയും അതുപോലെ തന്നെ സെക്യൂരിറ്റി ആവശ്യപ്പെടുന്ന ഒരു വ്യക്തി ഉണ്ടാവും ഈ ആവശ്യപ്പെടുന്ന വ്യക്തി നിശ്ചിത സംഖ്യ ഓരോ മാസവും ഈ കമ്പനിക്ക് കൊടുത്തുകൊണ്ടിരിക്കണം കൊടുത്തുകൊണ്ടിരിക്കണം അങ്ങനെ ഈ പോളിസിയിൽ പറഞ്ഞ അപകടമോ അല്ലെങ്കിൽ നാശനഷ്ടമോ മറ്റൊക്കെ സംഭവിച്ചാൽ ഈ കമ്പനി അത് മുഴുവനും ഏറ്റെടുക്കണം അല്ല ഒന്നും സംഭവിച്ചില്ലെങ്കിൽ ഈ കൊടുത്ത പൈസ മുഴുവനും ഇയാൾക്ക് നഷ്ടപ്പെടുക കമ്പനിക്ക് കമ്പനിയുടെ സ്വത്തായിട്ട് എടുക്കാം ഇതിനെ ഇതിൻ്റെ വ്യത്യസ്ത രൂപങ്ങൾ ഇന്ന് ലോകത്തുണ്ട് പരമ്പരാഗതമായിട്ടുള്ള ഇൻഷുറൻസിനെ പണ്ഡിതന്മാരൊക്കെ അത് മുവല റിബവിയ എന്ന രൂപത്തിലാണ് അതിനെ കാണുന്നത് മുവല മാലിയ അതൊരു സാമ്പത്തിക ഇടപാടാണ് സാമ്പത്തിക ഇടപാട് എന്ന് പറഞ്ഞാൽ പൈസ കൊടുത്തിട്ട് പൈസ വാങ്ങുന്ന ഒരു ഇടപാട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പൈസ കൊടുത്തിട്ട് പൈസ വാങ്ങുന്ന ഇടപാട് കച്ചവടം അത് റിബവിയായ കച്ചവടമാണ് റിബവിയായ കച്ചവടമാകുമ്പോൾ അവിടെ മൂന്ന് നിബന്ധനകൾ ഉണ്ടാകണം അഥവാ കൊടുക്കുന്നതും വാങ്ങുന്നതും ഒരേ കറൻസി ആണെങ്കിൽ തുല്യമായിരിക്കണം അതോടൊപ്പം തന്നെ മജിലിസിൽ നിന്ന് പിരിയുന്നതിന് മുമ്പ് തന്നെ രണ്ടും പരസ്പരം കൈമാറിയിരിക്കണം കടം പറയരുത് ഈ രൂപത്തിൽ നമ്മൾ ഈ ഇൻഷുറൻസ് സംവിധാനത്തെ കാണുമ്പോൾ നമുക്കതിൽ എല്ലാ പലിശയും വരുന്നുണ്ട് എന്ന് പറയാൻ പറ്റും കാരണം ചിലപ്പോൾ കൊടുത്തതിനേക്കാൾ കൂടുതൽ കിട്ടും അപ്പോൾ തുല്യമല്ല അതിൽ റിബൽ ഫതിൽ എന്ന് പറയും അതോടൊപ്പം അവധി വെച്ചിട്ടാണ് അപ്പം അതുകൊണ്ട് അതിന് റിബ നസി അത് എന്ന് പറയും അതോടൊപ്പം തന്നെ സദസ്സിൽ നിന്ന് രണ്ടും കൈമാറ്റം കൈമാറ്റം ചെയ്യുന്നില്ല ഷാഫിയ മുതബിൽ അങ്ങനെ കൈമാറ്റം ചെയ്യാതിരുന്നാൽ അതിന് റിബൽ എത് എന്ന് പറയും ഈ മൂന്ന് പലിശയും ഇതിൽ കാണാൻ പറ്റും പിന്നെ അതിന് പുറമെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു ഖിമാർ പൈസ അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കാം ലാഭം കിട്ടാം നഷ്ടമാകാം രണ്ടും സാധ്യതയാണ് എഷ്ടമിനുള്ള ഊർമ വലകുന്മ ലാഭത്തിനും നഷ്ടത്തിനും സാധ്യതയുണ്ട് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെയുള്ള ചൂതാട്ടം ഇതിൽ വരും അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു അവ്യക്തത ഉണ്ടാകാൻ പാടില്ല എനിക്ക് പൈസ കിട്ടുമല്ല എന്നറിയില്ല എത്രയാണ് കിട്ടുക എന്നറിയില്ല എപ്പോഴാണ് കിട്ടുക എന്നറിയില്ല ഈ രൂപത്തിലുള്ള കററ് വളരെ കൂടുതലായിട്ട് ഇതിൽ കാണാൻ പറ്റും മാത്രമല്ല ഇത്തരം കമ്പനികളൊക്കെ ആളുകളുടെ ഈ പൈസ വാങ്ങിയിട്ട് അവരത് ബിസിനസ് ചെയ്യാം ബിസിനസ് ചെയ്തിട്ട് അല്ലെങ്കിൽ അത് പലിശക്ക് കൊടുത്തിട്ട് അവർ സാമ്പത്തികമായിട്ട് വലിയ ഒരു രീതിയാണ് പരമ്പരാഗത ഇൻഷുറൻസ് സംവിധാനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് മാത്രമല്ല നമ്മുടെ കപ്പലിന് എന്തെങ്കിലും അപകടം പറ്റിയാൽ എന്തിനു അയാൾ അത് ഏറ്റെടുക്കണം അയാളല്ലോ നമ്മുടെ കപ്പൽ കേടത്തിയത് നമ്മുടെ വാഹനം കേടെടുത്തിയത് അയാളല്ല ആ കമ്പനിയും നമ്മുടെ ഈ അപകടവും തമ്മിലൊരു ബന്ധുമില്ല അപ്പം ഇൽത്തിസാമും മാലായൽസം എൽസം നിർബന്ധമില്ലാത്തൊരു സംഗതി വെറുതെ ഏറ്റെടുക്കുക എന്ന ഒരു രീതി ഇതിലുണ്ട് പിന്നെയും ഒരുപാട് പ്രശ്നങ്ങൾ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ടുതന്നെ ഈ ഒരു രൂപത്തിലുള്ള പരമ്പരാഗത ഇൻഷുറൻസ് സംവിധാനം അത് ഇസ്ലാമികമായി ശരിയാകില്ല എന്നതാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുടെ വീക്ഷണം പിന്നെ ചില ഘട്ടങ്ങളിൽ നിർബന്ധ ഘട്ടങ്ങളിലൊക്കെ ചില ഇൻഷൂറുകളൊക്കെ എന്തായാലും നമ്മൾ എടുക്കേണ്ടി വരും അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾക്ക് അത് നെറൂറാത്തു തുറാത്തു നിർബന്ധ ഘട്ടങ്ങൾ ചിലപ്പോൾ ചില കാര്യങ്ങളെ നമുക്ക് അനുവദിച്ചു തരും അപ്പോൾ നിർബന്ധം ഉണ്ടെങ്കിൽ ചെയ്യാം എന്ന തോതിൽ പിന്നെ നിർബന്ധത്തിൻ്റെ കതിറും വിട്ട് അപ്പുറത്ത് ചെയ്യാൻ പാടില്ലയെന്നാ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ട് പരിഹരിക്കാൻ ആവശ്യമായത് ബി എന്നാറൂറത്തു എന്ന് പറയും ഒരു ബുദ്ധിമുട്ടിനെ അതിൻ്റെ അളവ് കൊണ്ടാണ് നമ്മൾ വ്യാഖ്യാനിക്കേണ്ടത് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വലിയത് ചെയ്യാനല്ല അല്ലെങ്കിൽ വരാനിരിക്കുന്ന ഒരു ബുദ്ധിമുട്ടിന് വേണ്ടി ഇപ്പോഴേക്ക് നമ്മൾ ഒരു കാര്യം നമ്മൾ ബുദ്ധിമുട്ട് അതിൻ്റെതായിട്ടുള്ള ഒരുപാട് നിയമങ്ങളുണ്ട് അതൊക്കെ പാലിച്ചാൽ മാത്രമേ ആ ഒരു വിഷയത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ അല്ല നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് അഞ്ച് അൻപതിന് ഈ ചർച്ച നമുക്കിവിടെ അവസാനിപ്പിക്കണം പരമ്പരാഗത ബാങ്കുകളിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിൻ്റെയും സേവനങ്ങൾ സ്വീകരിക്കുന്നതിൻ്റെയും മതവിധി എന്ത് ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡുകൾ ലോക്കർ സംവിധാനം എന്നിവ ഉപയോഗിക്കാമോ പരമ്പരാഗത ബാങ്കിൽ പൊതുവെ നമ്മൾ അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യുകയാണ് പൊതുവെ ചെയ്യുക പ്രധാനമായും നമുക്കതിൽ ഫിക്സ്ഡ് അക്കൗണ്ട് കാണാൻ പറ്റും സേവിങ് അക്കൗണ്ട് കാണാം അതുപോലെ തന്നെ കറൻറ്റ് അക്കൗണ്ടും കാണാം കറൻറ്റ് അക്കൗണ്ടിൻ്റെ പ്രത്യേകത അതിൽ പ്രത്യേകിച്ച് നമ്മൾ ആ ഇൻവെസ്റ്റ് ചെയ്ത സംഖ്യക്ക് പുറമെ നിക്ഷേപിച്ച സംഖ്യക്ക് പുറമെ അതിൽ ഇൻട്രസ്റ്റ് ഒന്നും വരില്ല അതോടൊപ്പം കറൻറ്റ് അക്കൗണ്ട് എത്ര വലിയ എമൗണ്ട് ആണെങ്കിലും നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് കറണ്ട് അക്കൗണ്ടിലുള്ളത് സേവിങ് അക്കൗണ്ടും അതുപോലെ തന്നെ ഫിക്സ്ഡ് അക്കൗണ്ടൊക്കെ ആകുമ്പോൾ നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ തന്നെ അതിൽ ഇൻട്രസ്റ്റ് വരും പലിശ വരും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും ഫിക്സ്ഡ് ആകുമ്പോൾ നിശ്ചിത കാലത്തേക്ക് ആണ് ആ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാവുക ഈ രണ്ട് അക്കൗണ്ടിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണം ബാങ്കുകൾ ഉപയോഗിക്കും മറ്റുള്ള ആളുകൾക്ക് കടം കൊടുക്കും ബാങ്കുകൾ പൊതുവേ കടം കൊടുത്താൽ അതിൻ്റെ പേരിൽ പലിശ സ്വീകരിക്കും മാത്രമല്ല ഫിക്സ്ഡ് സേവിംഗ് അക്കൗണ്ടുകാർക്ക് അതിൻ്റെ ഒരു ശതമാനം അവർ കൊടുക്കുകയും ചെയ്യും ഇതാണ് ഫിക്സ്ഡ് സേവിംഗ് അക്കൗണ്ടിൽ നമുക്ക് കാണാൻ പറ്റുന്നത് പിന്നെ വേറൊന്ന് ലോക്കർ സംവിധാനമാണ് ബാങ്കിലുള്ള മറ്റൊരു ഒരു സർവീസ് ലോക്കർ സംവിധാനം ലോക്കർ സംവിധാനം എന്ന് പറഞ്ഞാൽ ശരിക്ക് നമ്മളെ ഒരു സാധനം അല്ലെങ്കിൽ നമ്മുടെ പണം നമുക്ക് ബാങ്കിൽ സൂക്ഷിക്കാം സൂക്ഷിക്കുന്നതിന് നമ്മൾ വാടകയായിട്ട് എന്തെങ്കിലുമൊക്കെ കൊടുക്കേണ്ടി വരും അപ്പോൾ ഇതിൽ ഫിക്സ്ഡ് അതുപോലെ തന്നെ സേവിങ് അക്കൗണ്ടുകളിൽ നമ്മളിപ്പോൾ ബാങ്കിൻ്റെ ഈ സംവിധാനങ്ങളെക്കുറിച്ച് പൊതുവേ ബാങ്ക് നിക്ഷേപം എന്നാണ് പറയാം ബാങ്കിൽ പണം നിക്ഷേപിക്കുക എന്നാണ് പറയുക ബാങ്കിൽ പണം നിക്ഷേപിക്കുക എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പണം സുരക്ഷിതമായിട്ട് അവിടെ ഇരിക്കണം എന്നുള്ളതാണ് ഇതിന് അറബിയിൽ വതിയത്തുകാ പറയാ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ സൂക്ഷിപ്പ് സ്വത്തിനെക്കുറിച്ച് വതിയത്ത് എന്നാണ് പറയുന്നത് പക്ഷെ നമ്മൾ ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് അവിടെ പണം വയ്ക്കുന്നത് സൂക്ഷിക്കാനാണ് പക്ഷേ ഇത് വധിയത്തിൻ്റെ നിയമങ്ങൾ പൂർണ്ണമായും പാലിക്കാത്തൊരു സൂക്ഷിപ്പാണ് കാരണം നമ്മൾ നമ്മുടെ പൈസ ഒരാളെടുത്ത് സൂക്ഷിക്കാൻ കൊടുത്താൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നൊരു വീഴ്ചയും ഇല്ലാതെ ആ സംഖ്യ നശിച്ചു പോയാൽ അയാൾക്ക് ഉത്തരവാദിത്തമില്ല എന്നാൽ നമ്മൾ നമ്മുടെ പൈസ ഒരാളെടുത്ത് സൂക്ഷിക്കാൻ കൊടുത്തു അയാളെ വീഴ്ച കൂടാതെ ആ സംഖ്യ നശിച്ചു പോയാൽ നമുക്ക് ആ സംഖ്യ തിരിച്ചു തരാൻ അയാൾക്ക് ബാധ്യതയില്ല ഒന്ന് രണ്ടാമതായി സൂക്ഷിപ്പത്തിൻ്റെ വേറൊരു നിയമം സൂക്ഷിക്കുന്ന ആൾ ഒരിക്കലും ആ പൈസ ഉപയോഗിക്കാൻ പാടില്ല നമ്മുടെ അടുത്തൊരാൾ പൈസ സൂക്ഷിക്കാൻ തന്നാൽ അത് സൂക്ഷിക്കുക നമ്മളത് ബിസിനസ് ചെയ്യാൻ ഉപയോഗിക്കാൻ പാടില്ല അത് സൂക്ഷിപ്പിക്കുന്ന നിയമത്തിനെതിരാണ് രണ്ട് നമ്മുടെ ഭാഗത്തു വീഴ്ച കൂടാതെ അത് നശിച്ചാൽ നമുക്ക് ഉത്തരവാദിത്തമില്ല ഇതാണ് സൂക്ഷിപ്പിൻ്റെ നിയമം അപ്പോൾ ബാങ്കിൽ നമ്മൾ പണം സൂക്ഷിക്കുക എന്ന് പറഞ്ഞാലും ഇവിടെ രണ്ട് സംഗതി നടക്കണില്ല ഒന്ന് ബാങ്കിൽ നിന്ന് ആ പൈസ പോയാൽ നമ്മളത് ഒഴിവാക്കി പോവോ ബാങ്കിൽ കൊണ്ടിരുന്നതിന് എന്തിനാണ് അത് എന്തെന്നെ വന്നാലോ തിരിച്ചു കിട്ടണമെന്ന് കരുതിയിട്ടാണ് രണ്ട് ബാങ്ക് ആ പൈസ അങ്ങനെ എടുത്തു വെക്കല്ല പിന്നെ അത് വേറെ ആളുകൾക്ക് കടം കൊടുക്കുന്നു ബിസിനസ്സിന് കൊടുക്കുന്നു അങ്ങനെ അത് വിനിമയങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ സേവിങ് അക്കൗണ്ട് ആയാലും ഫിക്സ്ഡ് ആയാലും ഈ രണ്ട് അക്കൗണ്ടിനെയും നമ്മൾ സൂക്ഷിപ്പ് എന്ന രൂപത്തിൽ കണ്ടാലും ശരിക്ക് അത് ഒരു കടത്തിൻ്റെ അത് വരുന്നത് നമ്മൾ കൊടുക്കുന്ന പേര് സൂക്ഷിപ്പ് എന്നാണ് പക്ഷേ നടക്കുന്നത് ഒരു കടത്തിൻ്റെ ഹുക്ക് ഫിഖലൊരു കാഴ്ച ഒരു ഒരു തത്വമുണ്ട് അല്ലിബറത്തു ഫിൽ റഹൂദി ബിൽ മനീ ലാ ബിൽ അൽഫാദി ഇടപാടുകളിൽ നമ്മൾ കൊടുക്കുന്ന പേരല്ല പരിഗണിക്കുക പിന്നെ ശരിക്കെന്താണോ നടക്കുന്നത് അതാണ് പരിഗണിക്കുക എന്നാ ശരിക്കെന്താണോ നടക്കുന്നത് അതാണ് പരിഗണിക്കുക അപ്പോൾ ഈ ബാങ്കിൽ നമ്മൾ കൊണ്ടുപോയി കൊടുക്കുന്നതിനെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരൊക്കെ വിശദീകരിക്കുന്നത് ഒരു കറാണ് അപ്പം നമ്മൾക്ക് ചോദ്യം ഉണ്ടാവും നമ്മളിപ്പോൾ കടം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആളുകളെ സഹായിക്കാനല്ലേന്ന ബാങ്കിനെ ഇപ്പോൾ നമ്മൾ സഹായിക്കാണോ കടത്തെ രണ്ട് രൂപത്തിൽ കാണാൻ പറ്റും ഒന്നുകിൽ നമ്മൾ ആളുകളെ സഹായിക്കാൻ വേണ്ടി കൊടുക്കും കടം രണ്ട് സുരക്ഷിതമാകട്ടെ എന്ന് കരുതിയിട്ട് കൊടുക്കും കടം ആളുകൾ പണം നിക്ഷേപിക്കുന്നത് ഇനി ബാങ്കിനെ സഹായിക്കാനല്ലെങ്കിലും സൂക്ഷിക്കാനാണ് ബഹുമാനപ്പെട്ട ജുബൈർ ബിനുൽ അവാം റതി അള്ളാഹു താലാൻഹു അദ്ദേഹത്തിൻ്റെ അടുത്ത് അദ്ദേഹം വലിയ ബിസിനസ്സുകാരനായിരുന്നു അദ്ദേഹത്തിൻ്റെ അടുത്ത് ആളുകൾ പണം സൂക്ഷിക്കാൻ കൊടുത്തു കൊടുക്കും പണം സൂക്ഷിക്കാൻ കൊടുന്ന് കൊടുക്കുമ്പോൾ അദ്ദേഹം അവരോട് പറയും സൂക്ഷിക്കാൻ എനിക്ക് പറ്റൂല സൂക്ഷിക്കാൻ എനിക്ക് പറ്റൂല ലാക്കിൻ സലഫ് ഞാൻ കടമായിട്ട് സ്വീകരിച്ചോളാണ് ആളുകൾ ഉദ്ദേശിക്കുന്നത് എൻ്റെ പൈസ നഷ്ടപ്പെടാതെ ഇദ്ദേഹം സൂക്ഷിക്കണം എന്നാ മൂപ്പർ എന്ത് പറയും സൂക്ഷിക്കാൻ എനിക്ക് പറ്റില്ല ലാക്ക് ഇൻ സലഫുൽ ഞാൻ നിങ്ങളെ പൈസ വാങ്ങിക്കോളാം കടമായിട്ട് വാങ്ങിക്കോളാം ഇതേ ഒരു രീതിയിലാണ് ആധുനിക ബാങ്കുകൾ ഉള്ളത് നമ്മൾ സൂക്ഷിക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത് പക്ഷേ ബാങ്കുകൾ അത് വാങ്ങുന്നത് കടമായിട്ടാണ് അതുകൊണ്ടാണ് നമ്മുടെ പൈസ ബാങ്കിൽ നിന്ന് നശിച്ചു പോയാലും ബാങ്ക് അത് നമുക്ക് തിരിച്ചു തരുന്നത് അപ്പോൾ ഇതൊരു കടത്തിൻ്റെ ഹുക്കുമാണ് കടന്നു എന്ന് പറഞ്ഞാൽ തംലീഖുഷൻ അല അൻ എറുദ്ധമിത് ലഹൂന്നാണ് നമ്മൾ ഈ പൈസ കൊടുക്കുന്നത് എന്താണ് സമാനമായത് നിങ്ങൾ തിരിച്ചു തരണം എന്ന ആ ഒരു കണ്ടീഷനിൽ നമ്മൾ കൊടുക്കുന്ന സാധനമാണ് അപ്പം അതുകൊണ്ട് ബാങ്കിലെ ഈ രണ്ട് അക്കൗണ്ടുകളും ഇത് കടത്തിൻ്റെ അക്കൗണ്ടാണ് അപ്പം അതുകൊണ്ട് തന്നെ അതിൽമേൽ നമുക്ക് ഇൻട്രസ്റ്റ് ആയി വരുന്ന സാധനം അതൊരിക്കലും നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല കാരണം കുല്ലുഖർദീൻ ജറം അം ഫയത്തൻ ഫഹുഅരിബൻ കടത്തിൻ്റെ പേരിൽ നമുക്ക് ആനുകൂല്യം ഉണ്ടാകാൻ പാടില്ല കടത്തിൻ്റെ പേരിൽ നമുക്കൊരിക്കലും ആനുകൂല്യം ഉണ്ടാകാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് ആ രൂപത്തിൽ വരുന്നത് പലിശയായിട്ട് നമുക്ക് കാണാൻ പറ്റും പിന്നെ കറൻറ്റ് അക്കൗണ്ട് കറൻറ്റ് അക്കൗണ്ട് പൊതുവെ ആളുകൾ എടുക്കുമ്പോൾ കറൻറ്റ് അക്കൗണ്ട് എത്ര സംഖ്യ ഉണ്ടെങ്കിലും ഉദ്ദേശിക്കുമ്പോൾ തിരിച്ചു കിട്ടും അതാണ് കറൻറ്റ് അക്കൗണ്ടിൻ്റെ പ്രത്യേകത അവിടെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഉള്ള പലിശ ഈ അക്കൗണ്ടിൽ വരുന്നില്ല പക്ഷേ എന്നാലും സൂക്ഷ്മത പുലർത്തുന്ന ആളുകൾ പറയും ഈ കറണ്ട് അക്കൗണ്ട് നമ്മൾ ബാങ്കിൽ തുടങ്ങിയാലും ഈ പൈസയും ബാങ്ക് പലിശ ഇടപാടിന് ഉപയോഗിക്കും പലിശ ഇടപാടിന് ഉപയോഗിക്കും അപ്പോൾ നിർബന്ധ ഘട്ടത്തിലല്ലാതെ ഈ അക്കൗണ്ടുകളൊന്നും ഓപ്പൺ ചെയ്യാതിരിക്കലാണ് സൂക്ഷ്മതയ്ക്ക് നല്ലത് എന്ന് പണ്ഡിതന്മാർ പൊതുവെ വിശദീകരിക്കാറുണ്ട് സമയം വളരെ പരിമിതമായതുകൊണ്ട് കൂടുതൽ വിശദീകരിക്കാൻ നമുക്ക് സാധ്യമല്ല പിന്നെ നമ്മൾ പറഞ്ഞ ലോക്കർ സംവിധാനം ലോക്കർ സംവിധാനത്തിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല നമ്മുടെ സാധനം അല്ലെങ്കിൽ നമ്മുടെ വിലപിടിപ്പുള്ള വസ്തുക്കൾ ബാങ്കിൽ സൂക്ഷിക്കുന്നു സൂക്ഷിക്കുന്നതിന് നമ്മൾ ഒരു വാടക കൊടുക്കുന്നു അത് കുഴപ്പമൊന്നുമില്ല പിന്നെ ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് സംവിധാനങ്ങളാണ് ഡെബിറ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിലുള്ള പണം അത് ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്യാതെ തന്നെ ഈ കാർഡ് മാത്രം ഉപയോഗിച്ച് നമുക്ക് കൈമാറ്റം ചെയ്യാവുന്ന ഒരു രീതിയാണ് പ്രത്യേകിച്ച് സാധാ അക്കൗണ്ടിൻ്റെ നിയമത്തിനപ്പുറം ഡെബിറ്റ് കാർഡുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല പിന്നുള്ളത് ക്രെഡിറ്റ് കാർഡാണ് ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ ബാങ്ക് നമുക്ക് കടം തരുന്നു എൻ്റെ വിശദ വിശദമായിട്ടുള്ള ഭാഗങ്ങളിലേക്കൊന്നും കിടക്കാൻ സമയമില്ല ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ ക്രെഡിറ്റിൻ്റെ കാർഡാണ് ക്രെഡിറ്റിൻ്റെ കാർഡ് എന്ന് പറഞ്ഞാൽ നിശ്ചിത സംഖ്യ ബാങ്ക് നമുക്ക് കടമായിട്ട് തരാൻ ഒരുക്കമാണ് പല രൂപത്തിലുള്ള കാർഡുകളുണ്ട് നിശ്ചിത എമൗണ്ട് വരെ നമുക്ക് ഈ കാർഡ് ഉപയോഗിച്ച് നമുക്ക് പർച്ചേസ് നടത്താം അതല്ലെങ്കിൽ പണം വിഡ്രോ ചെയ്യാം എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കാർഡുകളുടെ വ്യത്യാസത്തിനനുസരിച്ച് ഇതിലും നിയമങ്ങളും വ്യത്യാസമാണ് പല നിയമങ്ങളുള്ള കാർഡുകളുണ്ട് ചില കാർഡുകളിലൊക്കെ നമ്മൾ ഈ പറഞ്ഞ ബേസിക് ആയിട്ടുള്ള ഈ എമൗണ്ട് ഉണ്ട് ഈ ക്രെഡിറ്റ് എമൗണ്ട് അതിൻ്റെ മുകളിലെത്തിയാൽ വലിയ സംഖ്യ പലിശ ഈടാക്കും സാധാരണ കാർഡുകളാണെങ്കിലും നിശ്ചിത സമയത്തിനുള്ളിൽ ഈ സംഖ്യ അടച്ചു തീർത്തിട്ടില്ലെങ്കിൽ വലിയ സംഖ്യ നമ്മൾ പലിശയായിട്ട് കൊടുക്കേണ്ടി വരും അപ്പോൾ ഇവിടെ ഈ ഈ ക്രെഡിറ്റ് കാർഡാണെങ്കിലും മറ്റു ഒക്കെ പലിശയുമായി ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളും ഇതിലൊക്കെ നമുക്ക് കാണാൻ പറ്റും പിന്നെ പല ആളുകളും ഒരു ചോദ്യമാണ് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുക പക്ഷേ പലിശ വരാതെ അത് മെയിൻറ്റെയിൻ ചെയ്തു പോവുക അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട് ശരിക്കും കടവുമായി ബന്ധപ്പെട്ട് കടം തന്ന ആൾ ഛർത്ത് വെച്ചാൽ കടത്തിൻ്റെ വിഷയത്തിൽ ഒരു കടം കൊടുത്ത ആളുണ്ടാവും ഒരു കടം വാങ്ങിയ ആളുണ്ടാവും ഷാഫി അഹമ്മദ് ഹബിൻ്റെ വീക്ഷണ പ്രകാരം കടം തന്ന ആൾ ഒരു ഷർത്ത് വെച്ചാൽ ആ ഷർത്തും ബാത്തിലാണ് ആ ഇടപാടും പാത്തിലാണ് എന്നാ ഞാനൊരാൾക്ക് പൈസ കടം കൊടുത്തിട്ട് എനിക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യം ഞാൻ കണ്ടീഷൻ വെച്ചാൽ ആ കണ്ടീഷൻ വെക്കലോടുകൂടി ആ ഷർത്തും പാത്തിലായിപ്പോയി ആ ഇടപാടും പാത്തിലായി എന്നാ നേരെ മറിച്ച് കടം കിട്ടിയ ആളാണ് കണ്ടീഷൻ വെക്കുന്നത് കടം വാങ്ങിയ ആളാണ് കണ്ടീഷൻ വെക്കുന്നതെങ്കിൽ ആ കണ്ടീഷൻ ഫാസിദായിപ്പോവും ബാത്തിയിലായിപ്പോവും ഇടപാടിന് കുഴപ്പം വരില്ല ഇനി കടത്തിൻ്റെ ആവശ്യമായിട്ടുള്ള പണയം വെക്കണം അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ജാമ്യക്കാരൻ വേണം തുടങ്ങിയ രൂപത്തിലുള്ള കണ്ടീഷനുകളൊക്കെ ആണെങ്കിൽ അതുകൊണ്ടൊരു കുഴപ്പമില്ല പിന്നെ നമ്മൾ ഈ ക്രെഡിറ്റ് ലിമിറ്റ് അപ്പുറത്തേക്ക് പോകാതെ അതുപോലെ തന്നെ നിശ്ചയിക്കപ്പെട്ട സമയത്തിൻ്റെ ഉള്ളിൽ ഈ കടം അടച്ചു തീർത്ത് പരിശോധന കൊടുക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ ഈ കണ്ടീഷൻ ഉണ്ടായാൽ തന്നെ പ്രശ്നം എന്നതാണ് ഷാഫി മദഹവും മറ്റു രണ്ട് മതഹവും പറയുന്നത് എന്നാൽ ഹെമ്പലി മദവ് അനുസരിച്ച് ഒരിടപാടിൽ ഒരു ഷർത്ത് വെച്ചാൽ ആ ഷർത്തിനെ പ്രശ്നം വരൂ ആ ഇടപാടിന് പ്രശ്നമില്ല എന്ന് പറയുന്ന ഒരു വിശദീകരണം നമുക്ക് കാണാൻ സാധിക്കും നിർബന്ധ ഘട്ടത്തിലൊക്കെ നമുക്ക് ആ രൂപത്തിലും ആലോചിക്കാവുന്നതാണ് സദസ്സിൽ നിന്ന് വന്ന ഒരു ചോദ്യമാണ് പള്ളിക്കുറി ഹലാലാണോ പത്ത് ആളുകൾ കൂടി ആയിരം രൂപ പതിനൊന്ന് മാസം അടക്കുന്ന രീതി ഒരു മാസം എക്സ്ട്രാ കൊടുക്കണം പിന്നെ നമ്മുടെ ചർച്ചയുടെ അവസാന ഘട്ടം ഇന്ന് ലഭ്യമായ ബിറ്റ് കോയിൻ ക്രിപ്റ്റോ കറൻസി തുടങ്ങിയവയുടെ വസ്തുത എന്ത് അതുകൊണ്ടുള്ള ഇടപാട് അനുവദനീയമാണോ അതിലെ പലിശ ജക്കാത്ത് തുടങ്ങിയവ എങ്ങനെ ടാറ്റ എത്തിക്കൽ ഫണ്ട് പോലെയുള്ള ശരിയ അനുസരിച്ച് ഉള്ളതാണ് എന്ന് പറയുന്ന ഫണ്ടുകളെക്കുറിച്ചുള്ള വിശദീകരണം ആദ്യ പള്ളിക്കുറി കുറി നമ്മളെ നാട്ടിലൊക്കെ സാധാരണഗതിയിൽ നടക്കുന്ന ഒരു സംഭവമാണ് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള ചർച്ച ഉണ്ട് ബഹുമാനപ്പെട്ട ഹാഫിദുൽ ഇറാഖിയെ തൊട്ട് ബഹുമാനപ്പെട്ട ഇമാം ഖല്യൂബി അദ്ദേഹത്തിൻ്റെ കല്യൂബിയിൽ ഈ ഒരു വിഷയം ചർച്ച ചെയ്യുന്നുണ്ട് ഹാഷിയത്ത് കല്യൂബി അഥവാ സ്ത്രീകൾക്കിടയിൽ എല്ലാ വെള്ളിയാഴ്ചയും അൽ ജുമാഅത്തുൽ മഷൂറ എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത് പ്രസിദ്ധമായ ജുമാ പറഞ്ഞാൽ ജുമാ നസ്കാരം എന്നല്ല ഉദ്ദേശിക്കുന്നത് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ അവർ ഒത്തുകൂടി പത്തോ പതിനഞ്ചോ ഇരുപതോ ആളുകൾ ഒത്തുകൂടി എല്ലാവരും കുറച്ച് പൈസ എടുക്കും ആ പൈസ അന്ന് ഒരാൾക്ക് കൊടുക്കും അടുത്ത അടുത്താഴ്ചതുപോലെ പൈസ എടുത്തിട്ട് അടുത്ത ആൾക്ക് കൊടുക്കും ഇങ്ങനെയുള്ള ഒരു ഏർപ്പാട് ഇത് കുഴപ്പമൊന്നുമില്ല എന്ന് കല്യൂബിയിൽ പറഞ്ഞിട്ടുണ്ട് അവ അവിടെ പത്താളാണെങ്കിൽ ആ പത്താൾ പത്താളും ആയിരം രൂപ വീതെടുക്കുക എടുക്കുക പതിനായിരം ഒരാൾക്ക് കൊടുക്കുക അപ്പോൾ അവിടെ ശരിക്കും സംഭവിക്കുന്നത് ഒരു ദിവസം എല്ലാവരും കൂടി കൂടി തീരുമാനിച്ച് ഒരാൾക്ക് കടം കൊടുക്കുക അടുത്ത ആഴ്ച അയാളും ബാക്കിയുള്ള ഒമ്പതാളുകളും കൂടി കൂടി തീരുമാനിച്ചിട്ട് വേറൊരാൾക്ക് കടം കൊടുക്കുക ഇങ്ങനെയുള്ളൊരു കടം സംവിധാനമാണ് ശരിക്ക് ഈ എന്ന് പറയുന്നത് പിന്നെ ഈ പള്ളിക്കുറി അഥവാ ഇവിടെ ചോ ഈ ചോദ്യത്തിൽ വന്ന ഒരു പതിനൊന്നായിരം കൊടുത്താൽ പതിനായിരം കിട്ടും അത് നമ്മുടെ നാട്ടിൽ ഈ പള്ളി മദ്രസ സംവിധാനമൊക്കെ നല്ല നിൽക്കുന്ന നടന്നു പോകാൻ നമ്മുടെ ഒരു ആയിരം രൂപ പള്ളികൾക്ക് ധർമ്മം ചെയ്യാൻ സ്വതൊക്കെ ചെയ്യാൻ നേരത്തെ തീരുമാനിക്കണം അതിന് താല്പര്യമുണ്ട് ആ താല്പര്യം ഇങ്ങനെ ഒരു പല ആളുകളും ഈ കുറി നടത്തുന്നതന്നെ പള്ളി നടക്കാനാണ് അല്ലെങ്കിൽ മദ്രസേൻ്റെ കാര്യങ്ങൾ ശരിയായ രൂപത്തിൽ നടന്നു പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമായിട്ടാണ് ഇതിനെ കാണുന്നത് അപ്പോൾ അത് നേരത്തെ നമ്മൾ തൃപ്തിപ്പെട്ട് പള്ളിക്ക് കൊടുക്കുകയാണ് ആ ആയിരം രൂപയെങ്കിൽ പിന്നെ ബാക്കിയുള്ളതിപ്പോൾ ഈ ആൾക്കാരുടെ ഇടയിൽ ആ പതിനായിരം രൂപ കടമായി എടുത്ത് ആ ഒരു മാസം ഒരാൾക്ക് അടുത്ത മാസം വേറൊരാൾക്ക് എന്ന രൂപത്തിൽ ആയിട്ട് നമുക്കതിനെ കാണാൻ പറ്റും ആ ഒരു ആയിരം രൂപയുടെ കാര്യമാണ് ഈ പറയണത് അപ്പോൾ അത് നമ്മളെല്ലാവരും തൃപ്തിപ്പെട്ടിട്ടാണ് അത് ചെയ്യുന്നതെങ്കിൽ അതിന് കുഴപ്പം വരില്ല പിന്നെ വേറെ ചോദ്യം വന്നത് വിറ്റ് കോയിനെ കുറിച്ചാണ് നമ്മൾ സമയം തീർന്നിട്ടുണ്ട് ബിറ്റ്കോയിൻ എന്നത് ഇന്നത്തെ കാലത്ത് ബിറ്റ്കോയിൻ മാത്രമല്ല ക്രിപ്റ്റോ കറൻസികൾ എന്ന് പറയുന്ന നൂറിലധികം പുതിയ കറൻസികളുണ്ട് അഥവാ കച്ചവടത്തിന് നമ്മൾ ആദ്യം ചരക്കുകളായിരുന്നു ഉപയോഗിച്ചിരുന്നു ചരക്കുകൾ കൊടുത്ത് ചരക്ക് വാങ്ങുക പിന്നെ അടുത്ത ഘട്ടത്തിൽ സ്വർണ്ണ വെള്ളി നാണയങ്ങൾ കൊടുത്തിട്ട് ചരക്ക് വാങ്ങുന്ന രീതി എത്തി പിന്നെ അതിൻ്റെ ശേഷം നമ്മളെ പേപ്പർ നോട്ടുകൾ ഉപയോഗിച്ചിട്ട് സാധനങ്ങൾ വാങ്ങുന്ന രീതിയായി പിന്നെ ഈ പേപ്പർ നോട്ടുകൾ തന്നെ നമ്മൾ ഈ പറയപ്പെടുന്ന ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് പോലെയുള്ള കാർഡ് സംവിധാനത്തിലും ഇതന്നെ കൈമാറ്റം ചെയ്യുന്ന അവസ്ഥ ഉണ്ടായി ഇന്ന് ഏറ്റവും പുതിയതായിട്ട് ക്രിപ്റ്റോ കറൻസികൾ എന്ന് പറയുന്ന ആരുടെയും നിയന്ത്രണത്തിലല്ലാതെ ഉള്ള ഒരു പുതിയ ഒരു കറൻസി സംവിധാനം ഇന്ന് ലോകത്ത് പ്രചാരം നേടിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ രൂപയാണെങ്കിൽ അത് റിസർവ് ബാങ്കാണ് അത് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഓരോ രാജ്യത്തിൻ്റെയും കറൻസി നോട്ടുകൾ ആ രാജ്യത്തിൻ്റെ ബാങ്കിങ് സംവിധാനത്തിന്റെ നിയന്ത്രണത്തിലുള്ളത് എന്നാൽ ബിറ്റ്കോയിൻ ഉൾപ്പെടെയുള്ള ഈ ക്രിപ്റ്റോ കറൻസികൾ അതിന് അങ്ങനെ ഒരു നിയന്ത്രണത്തിന് ഒരു ഏജൻസി ഇല്ല അപ്പോൾ ആളുകൾ പരസ്പരം ലോകാടിസ്ഥാനത്തിൽ തന്നെ കൈമാറ്റം ചെയ്യുന്ന ഒരു കറൻസിയാണ് ബിറ്റ്കോയിൻ എന്ന് പറയുന്നത് അതിന് പ്രിൻ്റഡ് ആയിട്ടുള്ള രൂപല്ല അത് കമ്പ്യൂട്ടറിലെ പ്രോഗ്രാമിംഗ് ഉപയോഗിച്ച് നടക്കുന്ന ഒരു സംഭവമാണ് ഇത് രണ്ടായിരത്തി ഏഴിലാണ് ഇതിനെക്കുറിച്ചുള്ള ചർച്ച തുടങ്ങുന്നത് പിന്നെ രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി പത്തിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്നത് വർദ്ധിച്ച് വിറ്റ് കോയിന് മാത്രമല്ല വേറെയും ഒരുപാട് ക്രിപ്റ്റോ കറൻസികൾ ഇന്ന് ഉണ്ട് അപ്പോൾ ഇത് വളരെ വലിയ നല്ല കപ്പാസിറ്റിയുള്ള കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ച് ഇത് കണ്ടെത്തുക എന്നാണ് പറയാം മൈനിങ് എന്നാണ് ഇതിനെക്കുറിച്ച് പറയാം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സംഘമാളുകൾ സദോ സദോഷി നഗാമോട്ടോ എന്ന് പറയുന്ന ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു ടീമോ ആണ് ഈ ബിറ്റ് കോയിൻ്റെ പിന്നിൽ നിന്ന് അപ്പോൾ അദ്ദേഹം പ്രഖ്യാപിച്ചതാണ് ഞാൻ ഇരുപത്തിയൊന്ന് മില്യൺ ബിറ്റ്കോയിൻ അദ്ദേഹം സംവിധാനിച്ചിട്ടുണ്ട് അത് മൈൻ ചെയ്ത് എടുക്കുക എന്നുള്ളതാണ് ബിറ്റ്കോയിൻ്റെ രീതി ഇതേതാണ്ട് രണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് വരെ ഈ ബിറ്റ്കോയിൻ്റെ കോയിൻ്റെ മൈനിങ് തുടരുന്ന വളരെ സങ്കീർണമായിട്ടുള്ള ഒരു ഒരു വിഷയമാണത് വിറ്റ്കോയിന് മാത്രമല്ല ഈ ക്രിപ്റ്റോ കറൻസികളൊക്കെ അപ്പോൾ ഇവിടെ നമ്മൾ കുറേ വിഷയങ്ങൾ ആലോചിക്കാനുണ്ട് ഒന്ന് കറൻസി ആരടിക്കണം ഒന്ന് ഇത് കറൻസി ആണോ അതല്ല ഇതൊരു വിലപിടിപ്പുള്ളൊരു സാധനമാണ് കറൻസി ആണെങ്കിൽ പ്രത്യേകിച്ച് ഔദ്യോഗിക ഏജൻസിക്ക് അല്ലാതെ കറൻസി അടിക്കാൻ പറ്റുമോ അത് ഇസ്ലാമികമായി പറ്റോ തുടങ്ങിയ വിഷയങ്ങളൊക്കെ ഇതിൽ വരും അപ്പോൾ നിലവിലെ ഒരു സാഹചര്യത്തിൽ പല രാജ്യങ്ങളും ഈ ബിറ്റ് കോയിന് പോലെയുള്ള ക്രിപ്റ്റോ കറൻസി സംവിധാനത്തെ നിശ്ചിതമായി വിമർശിക്കുകയും എതിർക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ എന്നാലും അത് വളരെ സജീവമായിട്ട് വേറെ പല ഭാഗങ്ങളിലും അതിൻ്റെ വിനിമയവും മറ്റൊക്കെ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് പാങ് കൊടുത്തോ അപ്പോൾ അപ്പോൾ ഇതൊന്നും ഈ കുറഞ്ഞ സമയം കൊണ്ട് ഒന്നും അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇതിനൊക്കെ അപ്പോൾ സ്വർണം വെള്ളി അത് ഒരു ഹിൽക്കത്തൻ തന്നെ അഥവാ സൃഷ്ടിപ്പ് സൃഷ്ടിപ്പോടു കൂടി തന്നെ അത് കറൻസി ആയിട്ട് ഉപയോഗിക്കപ്പെടുന്ന സാധനമാണ് സ്വർണവും വെള്ളിയും പിന്നെ ഈ കറൻസി നോട്ടുകൾ എന്ന് പറഞ്ഞാൽ അതിനെ ഇസ്തിലാഹി കറൻസി എന്ന് പറയാൻ പറ്റും എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് എല്ലാ പിന്നെ രാജ്യങ്ങളും അംഗീകരിച്ച ഒരു പൊതു കറൻസിയാണ് കറൻസി നോട്ടുകൾ പിന്നെ വേറൊരു സാധനമുണ്ട് കിതാബുകളിലൊക്കെ പറയും ഫുലൂസ് എന്ന് പറയും വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആളുകൾ മാത്രം കൈകാര്യം ചെയ്യുന്ന ഒരു സാധനമാണ് ഫുലൂസ് അപ്പോൾ ഈ ക്രിപ്റ്റോ കറൻസിയെക്കുറിച്ചുള്ള ചർച്ച അത് ഇന്നും ലോകത്ത് വളരെ സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനെ ഈ ഫുലൂസ് പോലെയാണ് അത് എന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട് ഫുലൂസ് എന്ന് പറഞ്ഞാൽ പിന്നെ സ്വർണവും വെള്ളിയുമൊക്കെ പ്രചാരത്തിലുണ്ടായിരുന്ന കാലത്ത് വില കുറഞ്ഞ സാധനങ്ങൾ വാങ്ങാൻ ഓരോ പ്രദേശത്തുകാരും സ്വീകരിച്ചിരുന്ന ഒരു സാധനമാണ് ഫുലൂസ് എന്ന് പറഞ്ഞാൽ അത് വ്യാപകമായിട്ട് അതിനൊരു കറൻസി സ്വഭാവം വരാത്തത് അപ്പോൾ ക്രിപ്റ്റോ കറൻസിയെ നമുക്ക് പൂർണാർത്ഥത്തിൽ അതൊരിക്കലും സംഭവിക്കില്ല അല്ലെങ്കിൽ അത് ഭാവിയിൽ അതൊരു കറൻസിയായി വരില്ല എന്ന് പറയാൻ കഴിയില്ല ഒരു പക്ഷേ നിയമങ്ങളൊക്കെ മാറി ആ ഒരു അവസ്ഥയിലേക്ക് ലോകരാജ്യങ്ങളൊക്കെ ചിന്തിച്ചാൽ അത് നടക്കാൻ സാധ്യത അപ്പോൾ നിലവിലെ കണ്ടീഷനിൽ അതിന് ചില രാജ്യങ്ങൾ അതിന് അംഗീകാരം നൽകിയിട്ടുണ്ട് അവിടങ്ങളിൽ നമ്മുടെ ഈ കറൻസിയുടെ നിയമത്തിന് വരും അല്ലാത്ത സ്ഥലങ്ങളിൽ അത് ഒരു വിലപിടിപ്പുള്ള സാധനമാണെന്ന് ജനങ്ങൾ അതിനെ കാണുന്നുണ്ടെങ്കിൽ ഒരു വിലപിടിപ്പുള്ള വസ്തു എന്ന ഒരു പരിഗണന അതിന് കിട്ടും എന്നല്ലാതെ നൂറ് ശതമാനവും നമ്മുടെ കറൻസി നോട്ട് പോലെ അത് പ്രചാരത്തിലുള്ള ഒരു കറൻസി ആയിട്ട് വരാത്തത് കൊണ്ട് അതിൻ്റെ നിയമങ്ങൾ വ്യാപകമായി ഈ കറൻസി നോട്ടിൻ്റെ നിയമങ്ങൾ വിറ്റ് കോയിൻ ഉണ്ട് എന്ന് പറയാൻ നമുക്ക് ഇപ്പോൾ കഴിയില്ല അപ്പോൾ ഏതായാലും തൽക്കാലം നമ്മളിവിടെ നമ്മുടെ ഈ വിഷയം അവസാനിപ്പിക്കുകയാണ് വിശാലമായി നീണ്ടുപോകുന്ന പല വിഷയങ്ങളാണ് ഇതിലുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഏതാനും ചില ഭാഗങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തു കൂടുതൽ അന്വേഷണവും പഠനവും ഒക്കെ ഉണ്ടാകണമെന്ന് മാത്രം പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു വാഹർ ദേവൻ അല അലഹമ്മിറബില്ല അലമീൻ അസ്ലാം വലൈക്കും So